സാർ, ഗസ്റ്റ് ഹൗസിൽ എസ് പി ലൈനിലുണ്ട്. എസ് പി അച്ഛാ, ഞാനെന്താ സല്യൂട്ട് ചെയ്യണം? അല്ലാത്ര, ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? സുമതിയെ മന്ത്രി കുന്തോ മാങ്ങാൻ തൊലി ആകപ്പാടം ഇതെവിടെ പോയി കിടക്കണു? മനുഷ്യൻ സൂര്യം എന്നൊക്കെ അവളെ കാണില്ല. പാണ്ടാരടക്കാൻ അതുള്ള ഇതല്ലേ സാറേ ബെൽറ്റ്? അതന്നെ. എങ്ങനെ, മനുഷ്യനായ ഒരു സമാധാനം വേണ്ടേ? ഈ ജില്ലാ കളക്ടർ ഉദ്യോഗം എന്ന് വെച്ചാൽ തൊട്ടിപ്പണിയാന്ന് അവിടെ ചിലരുടെ വിചാരം. എസ് പി സാർ ലൈനിൽ വെയിറ്റിംഗ്. കുളി കഴിഞ്ഞാൽ മിനിസ്റ്റർ ഉടനെ ഇറങ്ങും. എടോ മിനിസ്റ്റർ, മിനിസ്റ്റർ ഒന്നും വിശദമായി കുളിക്കട്ടോ, ഇത്തിരി ദാനോന്തരം തൈലൊക്കെ ഇട്ടിട്ട് എസ് പി ഒന്ന് നല്ലോണം മാസേജ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ എന്താ പറയണ്ട, അപ്പൊ ഒന്നും പറയണ്ട, ആ ഫോൺ ഇങ്ങ് തന്നാ മതി, പോയി വണ്ടി റെഡിയാക്കാൻ പറ. ഹലോ, എന്റെ സാറേ, മിനിസ്റ്റർ ആദ്യം ഇവിടെ ഇറങ്ങാൻ പരിപാടി ഉണ്ടായിരുന്നല്ലോ. ഞാൻ അച്ഛാ ഇന്ന് വെളുപ്പിന് 3 മണി വരെ കുത്തിയിരുന്ന് ഫയൽ നോക്കായിരുന്നു, ഒന്ന് കുളിച്ചിട്ട് പോലും ഇല്ല. ആയിക്കോട്ടെ, ഓ ആയിക്കോട്ടെ, എന്താ 10 മിനിറ്റിനുള്ളിൽ താങ്കൾ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ആയിക്കോട്ടെ, ഇവന്മാർക്കൊക്കെ തൂറാൻ തോന്നുമ്പോ തൂറാം, കുളിക്കാൻ തോന്നുമ്പോ കുളിക്കാം. അതിനൊക്കെ പോലീസ് സൂപ്രണ്ട് ജില്ലാ കളക്ടർ കാവലിൽ നിൽക്കണം. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്ര വിളി വിളിച്ചു, കാപ്പി എടുത്ത് വെക്കാം. കാപ്പി കഴിക്കാൻ മിനിസ്റ്റർ കുളി കഴിഞ്ഞു പോകും. ആ ബിപിയുടെ കുളിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടിക്കും വേണ്ട. ഇതെന്താണോ വണ്ടി റെഡി? നീ പുറത്താരെങ്കിലും ശകനം മുടക്കം വന്നിട്ടുണ്ടോ? ആരുമില്ല. ഓ ഭാഗ്യം ഭാഗ്യം. ഓ ആ ദാമോദര, വേഗം വിട്ടോ വേഗം, 5 മിനിറ്റിനുള്ളിൽ ഗസ്റ്റ് ഹൗസിൽ എത്തണം. ബ്രേക്ക് ഇത്തിരി കുറവാ സാർ. ബ്രേക്ക് ഇല്ലേ സാറല്ലേ, വലിയ സ്പീഡിൽ പോകാണ്ടിരുന്നാ മതി. ഇന്നയാളെ വായിലിരിക്കുന്ന തന്നെ കപ്പിക്കും. അയാളാണ് ഉദ്യോഗസ്ഥന്മാരെ നഞ്ഞത്ത് കയറി ഒരു അവസരം കത്തിരിക്കുക. ഏതാ ഇടിയേറ്റ് എടുത്തു മാറ്റാൻ പറ, എടുത്തു മാറ്റോ. ഇവനേതാ ഈ വാനരൻ? സാർ നമസ്കാരം. സാർ പോണോ? നമസ്കാരം കൂടെ മാറോ, കളിക്കാം. സാർ ഓഫീസിലേക്കാണോ അല്ലെങ്കിൽ അമ്മായിയച്ഛന്റെ വീട്ടിലേക്കോ? പൊന്നോ കളക്ടർ പുറപ്പെട്ടിട്ട്. എന്നാ അയാളെ നോക്കി ഞാൻ ഇവിടെ കാത്തിരിക്കാം. ഇത്തരം താപ്പാനുള്ള കൊറേ കണ്ടിട്ടുണ്ട് ഞാൻ, കാലം കുറെ ആയി കുപ്പായിടാൻ തുടങ്ങിയിട്ട്. സാറേ ആ ഒരു മെമ്മറാണ്ടം കൊടുക്ക, നോക്കാം. ശരി സാർ. കളക്ടർ എത്തി സാർ. ആ നമുക്ക് പോവാം. ഞാൻ എത്തി സാർ. സോറി സാർ, ഒരു 5 മിനിറ്റ് ഞാൻ ഫയല് രാത്രി. ചൂടിലാണോ അദ്ദേഹം? ഇത്തിരി ചൂടിലാ. ഗസ്റ്റ് ഹൗസ് ഇപ്പൊ അവരില്ലല്ലോ, ഉടനെ കളക്ടറെ കാണണം എന്ന് പറഞ്ഞു. കാശ് അടക്കാത്തതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ഫീസ് വരി. അതിന് ഞാൻ എന്താ ചെയ്യാ? ഗജനാവ് കാലിയാക്കിയത് ഞാനാണോ? ഞാൻ പറഞ്ഞു സാർ. ആയിക്കോട്ടെ സാർ. സോറി സാർ. ഇടി താൻ ആരാ? കണ്ടപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട്. രാവിലെ തന്റെ മുഖം ശകനം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഒക്കെ കൊളാവുന്നു. അല്ല എന്തു പറ്റി സാർ? കുന്തം, താൻ ആരടോ? തനിക്ക് എന്താ വേണ്ടത്? താൻ എന്തിനാ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കണത്? സോറി, എനിക്ക് എനിക്ക് സാറിന്റെ അനുഗ്രഹം വേണം. അനുഗ്രഹിക്കാൻ ഞാൻ ആരാ? ദൈവം അതോ വല്ല സൈന്റോ? മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ, സാറിന്റെ ഗുരുവാണ്. ഗുരുവോ? സോറി, ടെൻഷൻ കൊണ്ട് ഐ ഫോർഗോട്ട് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ ആം സാജൻ ജോസഫ് ആലുക്ക. സാജൻ ജോസഫ് ആലുക്ക? യെസ് സാർ. കണ്ട പറയില്ല കേട്ടോ, സാറിന്റെ കീഴിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടു, പോസ്റ്റിംഗ് ഓർഡർ ഞാൻ കണ്ടു. ഒരു വേന്തരനാ. എന്താ സാർ? ഒന്നുമില്ല, ഇത്ര ചെറുപ്പത്തിൽ IAS അടിച്ചെടുത്ത് പറഞ്ഞല്ലോ. എനിക്കാണെ കഴിഞ്ഞ കൊല്ലം ഈ IAS എന്ന 3 അക്ഷരം ചേർത്ത് കിട്ടിയത്. മിടുക്കൻ, മീട്ടു മിടുക്കൻ. അതൊക്കെ ഒരു ഭാഗ്യ. കറക്റ്റ്, യു ആർ ആബ്സല്യൂട്ട്ലി കറക്റ്റ്. ഈ IAS IPS ഒക്കെ ഒരു ഭാഗ്യ. പിന്നെ പിടിപാട്, താൻ ആലുക്കയല്ലേ, പിന്നെ പിടിപാടിനാണോ പ്രശ്നം? സ്വർണ ഖനിയല്ലേ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഇരിക്കൂ. ഇത്ര ചെറുപ്പത്തിലെ അസിസ്റ്റന്റ് കറക്ടർ, അപ്പോ എന്റെയൊക്കെ പ്രായമാകുമ്പോ താൻ എവിടെ ഇരിക്കുന്ന വിചാരിച്ചേ? ഞാൻ വെറും ഒരു തഹസിൽദാരായിട്ട് തുടങ്ങിയതാ, അതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഒരാളുടെ മുന്നിലും തല കുനിക്കേണ്ടി വന്നിട്ടില്ല. ആ പഞ്ചായത്ത് ഭരണം, താലൂക്ക് ഭരണം, ജില്ലാ ഭരണം, ഇങ്ങനെ എല്ലാ ഭരണം കൂടി അങ്ങോട്ട് അരച്ച് കലക്കി കുടിച്ചിരിക്ക. സാറിന്റെ ജൂനിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ ഭാഗ്യ. പക്ഷെ ഒരു കാര്യമുണ്ട്, മൂക്കോണ്ടെ അങ്ങോട്ട് വരപ്പിക്കും ഞാൻ. ചേച്ചി, പുതിയ അസിസ്റ്റന്റ് കളക്ടറെ കണ്ടോ? ഇല്ല. അയ്യോ, ഒരു കൊച്ചു പയ്യൻ, കാണാൻ നല്ല രസമുണ്ട്. പാവന്നേ, കണ്ടൊരു കോളേജ് കുട്ടിയെന്ന് തോന്നുന്നു. നമ്മുടെ അസിസ്റ്റന്റ് കളക്ടർക്ക് ഒരു ക്ലാർക്കിനെ കൊടുക്കണമെന്ന് ഇന്ന് കാലത്ത് കളക്ടർ വിളിച്ചു പറഞ്ഞിരുന്നു. നമ്മുടെ ദേവിയുടെ പേര് കൊടുത്താലോ ഗീതേ? അയ്യോ വേണ്ട സാറേ, അതൊക്കെ പുലിവാലാവും. എന്ത് പുലിവാല?
ഞാൻ അത്ര കാര്യമൊന്നുമല്ല. ദേവി, അത് ബുക്കെടു കേസാ. കല്യാണം നിശ്ചയിച്ചും മനസ്സമ്മതം കഴിഞ്ഞിരിക്കുന്ന പുള്ളിയാ. അത് വലിയ കോടീശ്വരന്മാര് ചാലിശ്ശേരി ലോനപ്പം മുതലാളി എന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂര് മൂപ്പര ഒരേ ഒരു മോള. അതിന്റെ ഇടയിൽ അങ്ങനെ കേറി വീണ കൊന്നാ കളയ അവര്. ഹലോ, ഇതെങ്ങടാ? കളക്ടറെ മാണ്ടി അവിടെ. കളക്ടർ അല്ല, അസിസ്റ്റന്റ് കളക്ടറാ. ആ അതന്നെ, പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പോയി കണ്ടോളാം. നമസ്കാരം ഉണ്ട് മാഷേ. നാളെ എസ് പി വരുമ്പോ ഇതുവഴി ഒന്ന് വരാൻ പറയും സർ. നമ്മുടെ ഒരു പഴയ ഫയൽ ഉണ്ടായിരുന്നല്ലോ. പഴയ ഫയലോ? ആ, ഒരു വർഷം മുമ്പ് ഒരു മനസ്സമ്മതം നടത്തിയില്ലേ? ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഒട്ടന കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടേ. ആ ഫയൽ എന്തായി? അത് എന്നാ പാസ്സാവുക? അതൊക്കെ അപ്പച്ചനോട് സംസാരിച്ചാ മതി. തെണ്ടി തരം പറയരുത് കേട്ടോ. കുറച്ചുകൂടെ മര്യാദക്ക് സംസാരിക്കണം. ഓ, ഞാനിനി മര്യാദ പഠിച്ച് പാസ്സായിട്ട് വേണം സാറിനോടൊന്ന് സംസാരിക്കാൻ. ഏ, പോലീസും പട്ടാളം വിളിച്ചാ വിളിപ്പുറത്തുണ്ടെന്ന് കരുതി ലോനക്കുട്ടിയെ പേടിപ്പിക്കരുത് കേട്ടോ. പണ്ട് ഗുണ്ടായസം കളിച്ച് പലതും നേടിയിട്ടുണ്ട്, ഇനിയും നടക്കില്ല. അത് മനസ്സിലാക്കുന്നത് നല്ലതാ. ശരി. മോനെ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറഞ്ഞാ മതി. എനിക്കറിയില്ല അപ്പച്ച, എന്ത് ചെയ്യണമെന്ന്. ഇല്ല, ഞാൻ ചിലയെ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ചെന്ന് കാണായിരുന്നില്ലേ അവളെ? പുണരാത്തൊരു മനമുണ്ടോ നിന്നോടലിയ പുഴലുകയ
എന്തു ഭംഗി, നല്ല ഭംഗിയുണ്ടല്ലേ. സാജനെ പോലെ ഉണ്ട്. ഈ ശലഭത്തിനെ പോലെ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ഒരു ചെറിയ പുൽക്കുടിക്ക് പോലും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. നമ്മൾ ആരും അത് കാണാൻ മെനക്കെടാറില്ല. പിന്നെന്താ ഞങ്ങളുടെ സൗന്ദര്യം ഒന്നും കാണാൻ മെനക്കെടാത്തോട്ടെ. അങ്ങനെ സംയുക്താവർമ്മയുടെ കല്യാണവും കഴിഞ്ഞു. പിന്നെ എങ്ങനെയാ മലയാള സിനിമയുടെ പ്രതിസന്ധി തീരുക? അതിനി അച്ഛൻ സിനിമയെ കയറണം. കൊള്ളാം. നിങ്ങൾ ഇതുവരെ കഴിച്ചു തീർന്നില്ലേ? അച്ഛൻ മണിക്കൂർ ഒന്നായാലോ തുടങ്ങി തീർന്നില്ലേ? കഴിഞ്ഞു കഴിഞ്ഞു. ഇനി രാഷ്ട്രദീപയ സിനിമയുടെ ബാക്കി. വെള്ളി നക്ഷത്രം തീർന്നോ? അത് രാവിലെ വെറും വെറ്റിലെ കഴിച്ചില്ലേ? അല്ലേ അച്ഛോ? കുട്ടി കൊത്തല്ലേ കൊത്തല്ലേ. പ്രിൻസിപ്പൾ പറയുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛനായാലും കൊള്ളാം, പിള്ളേരായാലും കൊള്ളാം. 8:30 ഒരു സമയം ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കും. പറഞ്ഞേക്കാം. ഈ ടീച്ചർ എന്താ? അതെ പാവം, കല്യാണം കഴിക്കാൻ തന്നെ തൂക്കടാ. അത് അച്ഛനെന്നറിയാം. അത് ഭാരതമെന്നാൽ നടുവിൽ നിത്യ വിശുദ്ധയാം കന്യാമറിയമേ. Ladies and gentlemen, this is an important announcement. നാളെ മുതൽ നാക്ക് പഠിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പ്രിയമതി എന്നീ മനോഹരമായ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരും. This is an important announcement. This is to warn you that an extremely dangerous situation is building up in this bus. Okay. ഈ ബസ്സിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് ഇരിക്കുന്നുണ്ട്. Yes. It can be destructive like an atom bomb, but creative. It's a love bomb! പ്രണയാഗ്നിയിൽ കത്തുന്ന ഒരു പാവം മാനവ ഹൃദയമാണത്. പരമശിവന്റെ പിന്നാലെ പാർവതി എന്ന പോലെ, ശ്രീരാമന്റെ പിന്നാലെ ശൂർപ്പണഖ എന്ന പോലെ, അവളവന്റെ പിന്നാലെ അലയുകയാണ്. സുഹൃത്തുക്കളെ, അയ്യോ പാവം, എവിടെ എന്റെ പാർവതി, എവിടെ എന്റെ ശൂർപ്പണഖ? സോറി, ശൂർപ്പണഖ, ഐ ലവ് യു. ഞാനാണ് റിയൽ മിസ്റ്റർ ശ്രീരാമൻ. ആ ശൂർപ്പണഖയുടെ പേരെന്താണ് പറയൂ പ്രിയമ്പടി. പേര് പറയില്ല, ക്ലൂ പറയാം. ഷീപ്പിലുണ്ട്, ഷിപ്പിലില്ല. ഫോടാനുണ്ട്, വാടാനില്ല. നമ്മുടെ ശ്രീരാമൻ ഒന്ന് ചമ്മിത്തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരാണ്? അങ്ങനെ പറയില്ല. വേണമെന്നുണ്ട് ക്ലൂ പറയാം. അവൻ നമ്മുടെ പഴയ പ്രേമസേനെ പോലെ പച്ചച്ചിരിച്ചിരിക്കുന്നവനാണ്. പടച്ചാക്കാണ്, സ്വർണ്ണ ഖനിയുള്ളവനാണ്. ഗൾഫിലും കേരളത്തിലും യൂറോപ്പിലും സ്വർണ്ണാഭരണങ്ങളുടെ കലവറയൊരുക്കുന്ന എല്ലാവരും പോയി അവരവരുടെ സീറ്റിലിരിക്കെ. ആ പോ പോ. ഇതൊക്കെ ഒരു നേരം പോക്കായിട്ട് എടുക്കണ്ട എന്റെ ആലുക്കാസേ. ഇതാണോ നേരം പോക്ക്? ആ കുട്ടി കൊറേ നാളായി എന്നെ ഇൻസൾട്ട് ചെയ്യാൻ തുടങ്ങിട്ടു. അതോ ആലുക്കാസ്, സോറി. നീ പൊടി. നീ ആലുക്കാസേ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. അല്ലെങ്കിൽ തന്നെ ആ പ്രിൻസിപ്പലിനെ എന്നെ കണ്ട ചെകുത്താൻ കുരിശ് കണ്ട പോലെ. ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി. ഉറുവശി ഉറുവശി ഉറുവശി. എന്താ സഖാവേ, വഴി തടയൽ സമരമാണോ? കുട്ടിയുടെ വഴി നേർവഴിയാ, അത് തടയേണ്ട വഴിയാ. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെങ്കിലോ? ആയിക്കോ, പക്ഷേ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തൂടെ ആവരുത്. ആ വഴി വീട്ടില് ധാരാളം പൂത്ത കാശുണ്ടാവും. ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. ഓ, നിങ്ങളല്ലേ വലിയ ആലൂക്കാസ്? ഞാൻ ആലൂക്കായതുകൊണ്ടല്ല,
പണം എന്താന്നറിയാം. അത് വരും പോവും. നാലക്ഷരം പഠിച്ചാ അത് എന്നേക്കും ഉണ്ടാവും. ഓ ഫിലോസഫി. ഓ ചേട്ടൻ എം എ ഫിലോസഫി ആണല്ലോ. ഞാൻ വെറും ബി എ എക്കണോമിക്സ്. അതുകൊണ്ട് മണി പറഞ്ഞ വിശ്വാസമുണ്ട്. പിന്നെ പഠിച്ചു നന്നാണോ എന്ന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സന്തോഷം. പക്ഷേ മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട. മനസ്സിലായോ ചേട്ടാ? ഞാൻ എന്താ ഇത്ര വലിയ തെറ്റിയത്? ആ പെങ്കുഞ്ഞിന് ചേട്ടനോട് ഒരു പ്രേമം. അവളത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടനത് മനസ്സിലാവണോ ഇല്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അത്രയല്ലേ ഉള്ളൂ? അതെ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഞാൻ ഈ കോളേജിൽ വരണത് പഠിക്കാനാ. പഠിച്ച് നന്നാവുന്ന നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേ. ചേട്ടാ, പ്രേമം ഒരു കുറ്റമാണോ ചേട്ടാ? ഒരിക്കലുമല്ല. ഗോഡ് ഈസ് ലവ്. കറക്റ്റ്. ഷീല, വൺ മിനിറ്റ്. നിന്റെ ആളല്ലേ. ഹലോ. കുട്ടിക്ക് വിഷമം തോന്നരുത്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്ലി ആവാം. മറ്റൊന്നും കുട്ടി എന്നെ കുറിച്ച് വിചാരിക്കരുത്. എന്നെ വെറുപ്പാണോ? അതല്ല, ഞാൻ എനിക്കറിയാം നിങ്ങളുടെ അത്ര പണക്കാരൊന്നും അല്ല ഞങ്ങള്. പക്ഷെ ഞങ്ങള് നല്ല തറവാട്ടുകാരാ. എന്റെ ഡാഡി. കുട്ടി, എനിക്കൊരു കാര്യം പറയാനുള്ളൂ. വെറുതെ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. മഹാകവി കുമാരനാശാന്റെ കവിതകളുടെ ദാർശനിക സ്വഭാവത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വീണപൂ. വീണപൂവേ കുമാരനാശാന്റെ വീണപൂവേ, വീണപൂവേ. ആ മറിയ കുട്ടി എന്താ വീണപ്പൂ പോലെ കിടക്കുന്നേ? അവൾ ചിന്താവിഷ്ടയ സീതയാണോ? ചോ ചിന്താവിഷ്ടയായ ശ്യാമളെ, ഒന്ന് എഴുന്നേറ്റിരിക്കൂ. എന്റെ ശ്രീനിവാസൻ നിന്നെ തേടി വരും. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും ശ്രീനി. ശീലയുടെ മനസ്സിനുള്ളിൽ കുടിയിരിക്കും ശ്രീനി. എന്താ ഇത്? ക്ലാസ് റൂം അതോ കള്ളുഷാപ്പോ? അതെ അതെ, ക്ലാസ് റൂം അതോ കള്ളുഷാപ്പോ? പേരെവിടെ? ക്ലാസ് ഒന്നും എടുക്കണ്ടേ. വീണ പൂവേ കുമാരന. ഇവിടെ സിനിമാ പാട്ട് പഠിപ്പിക്കുന്നോ അതോ കവിത പഠിപ്പിക്കുന്നോ? അത് ഈ സിനിമാ പാട്ടാണല്ലോ കവിത, കവിതയാണല്ലോ സിനിമാ പാട്ട്. ഞാൻ ഇത് പ്രിൻസിപ്പളിന് എടുത്ത് കംപ്ലൈന്റ് ചെയ്യും. ടീച്ചറെ, ടീച്ചറെ. അച്ചോ, പ്രശ്നം ഗുരുതരാവോ? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അച്ചോ, മലയാള കവിതയ്ക്ക് എന്താ പ്രശ്നം? മലയാള കവിത പ്രശ്നം തിരിപ്പൊടി തിരിഞ്ഞു കൊടുത്താ മതി. മലയാള കവിതയുടെ പ്രതിസന്ധി പറയണത്, ഞാൻ മലയാളമല്ലേ, ഹിന്ദിയിലും ഈശോ മിശിയയ്ക്ക് സ്തുതിയായിരിക്കും. അങ്ങനെ ആവട്ടെ. ക്ലാസ്സിൽ ഗാനമേള നടത്തരുതെന്ന് ഞാൻ പലവട്ടം അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കണ്ടേ? അവിടൊക്കെ എന്ത് സൈലന്റ് ആയിട്ടാ ക്ലാസ് നടക്കുന്നത്? സൈലന്റ് ആവൂലോ, കാരണം അവിടെയൊക്കെ എല്ലാവരും ഉറങ്ങിയല്ലേ. ഞാൻ ചില പാട്ടൊക്കെ പാടണതേ കുട്ടികളൊക്കെ ഒന്ന് ഉഷാറാവാനാ. അതിന് ചില തമാശയൊക്കെ ഉണ്ടാക്കും. അതിന് സിനിമ പാട്ടാണോ പാടുന്നത്? സിനിമാ പാട്ടിന് എന്താ കുഴപ്പം? നമുക്ക് ഇഷ്ടമില്ലാത്തൊന്നും ചീത്തയാന്ന് പറയരുത്. ലോകത്തിലെ ഏറ്റവും നല്ല മലയാള ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സിനിമേനാ. അവ എഴുതിയത് വയലാർ രാമവർമ്മയും പി ഭാസ്കരനും ഒക്കെയാ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കും എന്നാ ഇതുപോലുള്ള നല്ല നല്ല ഭക്തിഗാനങ്ങളൊക്കെ പാടിക്കൊടുത്തൂടെ അച്ചോ? പാടിക്കൊടുക്കണ്ടല്ലോ. ആകെ ചമ്മലായി. അറിഞ്ഞവരൊക്കെ കളിയൊക്കെ എന്നെ. ഇപ്പൊ ഞാൻ ഈ കോളേജിൽ നിന്ന് ടി സി വാങ്ങി വേറെ ഏതെങ്കിലും കോളേജിൽ പോവാൻ പോവാ. നിനക്ക് തലയ്ക്ക് വട്ടാ. ഹോ പോട്ടട, കൊള്ളാം. വേറെ എത്ര ആമ്പിളാരുണ്ട്. ഞാൻ എന്റെ കസിൻസിനോടൊക്കെ പറഞ്ഞു പോയി. മമ്മിക്കും അറിയാം. ഡാഡിയെ വിട്ട് പ്രപ്പോസൽ ആയിട്ട് ആലോചിക്കാന്നാ മമ്മി പറഞ്ഞിരുന്നത്. ഇനി ഇത് അറിയുമ്പോ എല്ലാരും എന്നെ കളിയാക്കും. പ്രപ്പോസൽ ആയിട്ട് ആലോചിച്ചാൽ ചിലപ്പോ ഇനി വിരോധമില്ലെങ്കിലോ? അതെങ്ങനെയാ അറിയാ? വേറിട്ട് ചോദിക്കണം. ആരോട്? അവനോടോ? അവന്റെ വീട്ടുകാരോട്. ഹലോ, അതെ ജോയ ലുക്കാസ്. ദുബായിൽ നിന്ന് ഞാൻ ഇന്നലെ വന്നു. ഇല്ല, നാളെ തന്നെ തിരിച്ചു പോകണം. കൊല്ലത്തെ ഷോറൂമിന്റെ പണികൾ നടക്കുന്നുണ്ട്. ബാംഗ്ലൂർ ഒരു സ്ഥലം ശരിയായിട്ടുണ്ട്, നോക്കട്ടെ. ആലുക്കാസ് ഇന്റർനാഷണല് ഇന്ത്യയിലെ എല്ലാ പ്രധാന സിറ്റികളിലും തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. നടന്നാ നടക്കട്ടെ. ഓക്കെ, നടക്കും സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എനിക്ക് മനസ്സിലായില്ലോ. എനിക്ക് സാറിനെ മനസ്സിലായി. എന്റെ പേര് പ്രിയംവദ, അതെന്റെ ഫ്രണ്ട് ഷീല, ഡോക്ടർ പോളിന്റെ മോളാ. ഹലോ സർ. ഹലോ. സുന്ദരിയല്ലേ? സ്വഭാവം നല്ലതാ. ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? സാജൻ ജോസഫ്. സാജൻ ജോസഫോ? അത് കൊള്ളാം. സർ
സാജൻ ജോസഫിനെ അറിയില്ലേ? അറിയ ചങ്ങാതി. സാറിന്റെ ബ്രദർ സാജൻ ജോസഫ് വാലിക്ക. ബ്രദറോ? എനിക്ക് അങ്ങനെ ബ്രദർ ഇല്ലല്ലോ. നമ്മുടെ സെന്റ് മേരീസ് കോളേജിൽ പഠിക്കുന്നത് കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടപ്പൻ. എനിക്ക് കോളേജിൽ പഠിക്കുന്ന ബ്രദർ ഒന്നുമില്ല. എനിക്കങ്ങനൊരു മകനില്ല. എന്റെ ഭാര്യയും മക്കളും ദുബായിലാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ ഒന്നും സാജൻ എന്ന പേരിൽ ഒരാളില്ല. ഇനിയിപ്പോ അകന്ന വല്ല ബന്ധത്തിലും ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ ശീലമോളെ, നിന്റെ അലുക്കാ വെറും ഡ്യൂപ്ലിക്കേറ്റാ. അലുക്കാസിന് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഒറിജിനലേ ഉള്ളൂ. പത്തര മാറ്റണ്ടേ? എന്തായിരുന്നു ഇവന്റെ ഷൈനിങ്? ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. നീ കാമുകിമാർക്കൊരു മാതൃകയാണ്. നിന്റെ അസ്ഥിയിൽ പൊട്ടിവിടുന്ന പ്രേമം എത്ര പെട്ടെന്നടോ കൊഴിഞ്ഞു വീണത്. അപ്പോ നമുക്കൊന്ന് ഉരുക്കി നോക്കല്ലേ? ഗുഡ് മോർണിംഗ്. സോറി, എനിക്കൊരു ഉപകാരം ചെയ്യോ? നോക്കൂ കുട്ടി, ഞാൻ ഇവിടെ വെറുതെ ടൈം പാസിന് വന്നതല്ല, പഠിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയണേ മാഷേ, മനുഷ്യനായ ഒരു ഉപകാരം ചെയ്തൂടെ? ശരി, എന്താ വേണ്ട പറ. ലൂക്കാസ് ജുവലറിയില് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തരോ. ഞാൻ കുറച്ച് സ്വർണം എടുക്കാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ ഞങ്ങൾക്ക് കുറെ നല്ല സ്വർണം കിട്ടുമല്ലോ. ആലുക്കാസിലും നല്ല സ്വർണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാലും സാജൻ പറഞ്ഞ ഞങ്ങൾക്ക് നല്ല VIP ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലേ? പിന്നെ നല്ല അസല ട്രീറ്റ്മെന്റ് കിട്ടും. എനിക്ക് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. ചേട്ടൻ എന്തിനാ ചൂടാണ്? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഷട്ട് യു ബ്ലഡി മൗത്ത്. എന്താ എന്താ സാജ? സർ, ഇവരെന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാ. സോറി സർ, ഞങ്ങളൊന്നും. നോ എക്സ്ക്യൂസ്. ഇതെന്താ ചന്ത? അല്ല സർ, ഇത് ലൈബ്രറി അല്ലേ? എന്ത് എന്താ എന്റെ പേര്? പ്രിയംവട. പ്രിയംവട പ്രിയംവട ഏത് ക്ലാസ്സാ പഠിക്കുന്നത്? ഫസ്റ്റ് BA എക്കണോമി. ഐഡന്റിറ്റി കാർഡ് എടുക്ക്. ഈ അവർ ക്ലാസ് ഇല്ലേ? തലവേദനയായത് പഠിക്കുന്ന പിള്ളേരെ ഉപദ്രവിക്കാൻ ക്ലാസ്സും കട്ടിയത് ഇറങ്ങിയിരിക്കാൻ രണ്ടും. ഞാനിത് പ്രിൻസിപ്പളിലേ കൊടുത്തോളാം, അവിടുന്ന് വാങ്ങിച്ചോ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാൻ പറയാനും ആരുമില്ലേ? ഇല്ല. അതിന്റെ കുഴപ്പാ, നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കൊള്ളും. നീയൊക്കെ കോളേജിന്റെ അപമാന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയിരുന്നതാണ്. ഈ കുട്ടി പാവാ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരണേ. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ, നാളെ മുതലേ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതലേ നന്നായാൽ ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ നന്നാവാം. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ? എനിക്കൊരു നിർബന്ധമില്ല, പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നാ. താങ്ക് യു മദർ. നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയാ മതി. നിന്നെ ഇങ്ങനെ കയർ ഊരി വിട്ടിരിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടിയായിക്കോളാം. ആലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി. ഗുരുവായൂരപ്പനാണ്, കർത്താവിനാണ്. ഞാൻ ഇനി നല്ല കുട്ടിയായിക്കോളാം. ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. സാരില്ല മദർ, ഇനി ഉണ്ടാവാതിരുന്നാ മതി.
മതി മതി, ഇത്തവണ ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇല്ല. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. ഈ കോളേജിന് ഒരു അന്തസ്സുണ്ട്, അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാവണം, മനസ്സിലായോ? എന്താ ഇത് പ്രീമത, ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി, ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്, ഈ വേഷം ചട്ടയും മുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? എന്താ സർ എന്താ പ്രശ്നം? നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പട്ടി പോലും കണ്ടുപോകരുത്. ഹായ് പ്രിയ. ഹായ്. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണോ? പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പവും ഇല്ല, ധൈര്യമായിട്ട് ഡീല് ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയല്ലേ? അതെ അതെ, എന്നാലും ഡാഡിയും മോളോട്ട് തോന്നുന്നു. ഏയ് ഒരിക്കലും ഇല്ല, നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിന്റെ പേരെന്താ പറഞ്ഞേ? വാസുദേവൻ. അവസാനം വല്ല പിള്ളേന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ എം ടി വാസുദേവൻ. എം ടി ഇല്ല, വെറും വാസുദേവൻ. ഓ വെറും വാസുദേവൻ. വെറും വാസുദേവൻ. ഇത് കേക്ക്, ഇത് ലഡു, അല്ല ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം, എന്തിനാ ഇതൊക്കെ തിന്നാൻ? മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങി തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനുസേ വാസുദേവനെ. യൂനസ് വാസുദേവനോ? അല്ല പ്രിയംവദയുടെ. ഓ പ്രിയംവദയുടെ ഡാഡിയാണല്ലേ. നിങ്ങൾ എന്റെ കൈ കിട്ട കാത്തിരിക്കായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ ആ കുട്ടി അയച്ചു വിട്ടിരിക്കുകയാണോ? എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടി കൂടുന്നതെന്ന് അറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ? ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നെന്ന് അറിയോ? ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? പ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സ് ഒട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾക്കറിയാതിരിക്കും, എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്തു പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഈശ്വര. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ, സംഗതി ക്ലീൻ. ശരിക്കും പറ, എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു പോരെ. എന്താ എന്ന അഡ്രസ് ചെയ്തെന്ന് അറിയോ? യങ് മാൻ. കണ്ണുകൂടെ ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ ഡാഡിന്ന്. പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്കിന്ന് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജിലേക്ക് ഞങ്ങള് ഫസ്റ്റ് ബി എക്കണോമിക്സ് ആയി ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. ഫസ്റ്റ് ഉണ്ട് കേട്ടോ പ്രിയ, ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ, ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ നൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോകില്ലേ? ഹലോ, ഒന്ന് വന്നേ. ഞാൻ നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വാ. ആരാ അത്? ഇയാളാണോ? അയാള് പ്രജ. ആ മക്കളെ വളർത്തുമ്പോ ഇത്തിരി അച്ചടക്കത്തോടൊക്കെ വളർത്തണം, പ്രത്യേകിച്ച് പെൺമക്കളെ. അല്ലെങ്കിൽ കെട്ടിക്കൊണ്ട് പോണവര് അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റും. എന്റെ തന്തയുടെ മോളുടെ
ഇപ്പൊ എന്താ പ്രശ്നം? പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നം ഉണ്ടാക്കരുത്. അതൊന്നും മോളെ ഉപദേശിക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. എന്നാപ്പോ ഓക്കെ ഓക്കെ. ഏതാവൻ? ഇവനാ ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആലുക്ക മാമുക്കെ മാമുക്കേ ലാലൂക്ക ആലുക്കാസ് ജ്വല്ലറി ഇവന്റെ എന്നാ ഭാവം? എന്നാ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഞാൻ അറിയാത്ത ആലൂക്ക ഏത്? എന്താ അവന്റെ അപ്പന്റെ പേര്? ജോസഫ് എന്നായിരിക്കും. സാജൻ ജോസഫ് ആലുക്കാണ് അവന്റെ പേര്. ജോസഫ് ഇലക്ട്രിക് ജോസഫ് ആണോ? ഇലക്ട്രിക് ജോസഫോ? ആലൂക്കാസ് ഇലക്ട്രിക്കൽസ് നടത്തിയിരുന്ന ജോസഫ് ആലുക്ക ഉണ്ടായിരുന്നു. ബടാ പാർട്ടി ആയിരുന്നു. ഇപ്പൊ പൊളിഞ്ഞ് പാപ്പരായിരിക്കാണ്. കുതിരപ്പന്തയത്തിൽ കമ്പം കയറി തുളഞ്ഞതാ. എന്തൊരു മൂവ് എന്റെ മുതലാളി. ഞാൻ ഈ തേര് നീക്കിയ മുതലാളിന്റെ റാണിയെ വെട്ടും, നീക്കിയില്ലെങ്കിലോ രാജാവിനെ വെട്ടും. ഓ ഭയങ്കര കളിയാ കളിച്ച, സമ്മതിച്ചു, ഞാൻ തോറ്റേ. രാമകൃഷ്ണ, കളിയിലായാലും കാര്യത്തിലായാലും ജോസഫ് അലൂക്ക എന്നും ജയിച്ചിട്ടേ ഉള്ളൂ. പിന്നെ എന്തിനൊരു സമയമുണ്ട് ഇല്ലേ? പിന്നെ ചില വീഴ്ചകളൊക്കെ പറ്റി സമയദോഷം. പണം വരും പോകും, എന്ന് വെച്ച് തറാട്ട് വയ്മ പോകൂടോ? ആലുക്ക വടക്കന്മാര് നല്ല നമ്പൂരാര് മാർക്കം കൂടിയതാ. ഞാൻ തൊഴുത്തി കെട്ടോടോ? പള്ളി പറഞ്ഞാ മതി. ആലുക്ക ജോസഫ് ആണായിട്ട് ജീവിച്ചവനാ, മരിക്കുന്നത് ആണായിട്ട് തന്നെ വേണം. നീ അടുത്ത കളിക്കുന്ന നേരത്തെ രാമകൃഷ്ണ. ഇതിപ്പോ ഉടനെ വേണോ? പലത് കഴിച്ചിട്ട് പോരെ, ഭയങ്കര വിശപ്പ്. നിന്റെ വയറ്റിനുള്ളതൊന്നും തൊട്ടടാ. ഏത് നേരം വിശപ്പ്? അറിയില്ല, എനിക്ക് തീരെ വിശപ്പില്ല. ആണോ? എന്തോ ഗ്യാസ് കയറിയിട്ടുണ്ടോ തോന്നുന്നേ. നീ പോയി ആലീസിനോട് ചോദിച്ച ഗുണായോന്ന്. എന്റെ അമ്മേ രക്ഷപ്പെട്ടു. ചേച്ചേ ഉച്ചക്കുന്നെന്താ? ചോറാ രാമകൃഷ്ണ. പിന്നെയാ? നല്ലൊരു മോരേറി വെക്കണുണ്ട്, പിന്നെ ക്യാബേജും. എന്നോ ഷാറാണല്ലോ. മോരും തേരും കൂട്ടി കൂട്ടി മടുത്തു. എന്നൊരു മോര് കറി, ഒരു മുട്ടയെങ്കിലും എനിക്ക് പൊരിച്ച് തരുവോടി. തരാം മച്ചി, രണ്ട ഉണക്കമുളകനും വറുത്ത് തരാം. ഒരു ഉണക്കമുളക് ചാകും ചാവും നേരിച്ചിട്ട് ചാകണമില്ല. അങ്ങനെ ചാവും അമ്മച്ചി, മോളിൽ ഒരാളിരിക്കണില്ലേ? നമ്മുടെ കഷ്ടകാലം ഒക്കെ മാറും. പഴയപോലെ ആടും പോത്തും പോർക്കും മീനും ഒക്കെ നിറയെ അടക്കളയില്. എനിക്ക് പറ്റില്ല, മിണ്ടാണ് കടന്ന് പോടാ. കുതിരക്കമ്മൻ കയറി എനിക്ക് കച്ചവടം മുടിച്ചു. ഞാനാ എന്നി കുഞ്ഞെ താൻ പോടാ. മിണ്ടാത്തെ കഴിഞ്ഞാഴ്ച അശ്വതരത്തിൽ ആട്ടുവരിയുടെ അറിയോ? അവളത് കേട്ടു വന്നു. 100 പവനും കാറും 10 ലക്ഷം രൂപയും കൊടുത്ത് കെട്ടിച്ചേച്ചല്ലേ. ഇനി അവളുടെ കെട്ടിയോന്റെ മുമ്പിൽ നാണം കിടാ എന്നെ കൊണ്ട് പറ്റില്ല. കണ്ട ഓട്ടോറിക്ഷക്കാരും ചോട്ടുകാരും തോളത്ത് കയറ്റി അടക്കാൻ ഒരു നാണക്കേടുമില്ല. സ്വന്തം പെങ്ങടെ മുന്നില്ല നാണക്കേട്. എന്താടാ ജോസഫേ, എന്തുട്ടാ കാര്യം? ആനിയുടെ കെട്ടിയനോട് ഒരു 10,000 രൂപ ചോദിച്ചു നോക്കാൻ ഞാനൊന്ന് പറഞ്ഞു. അതിനെ ഈ അമ്പ പെരുന്നാള് 3 നേരം വന്ന് പാത്രത്തിന് മുന്നിലേക്ക് വിളമ്പണ്ടേട്ടോ? വന്നു വെറുതെ നാട്ടുകാരെ അറിയിക്കണ്ട. ആരാ നോക്കിയ രാമകൃഷ്ണ? ആരായാലും നീ എങ്ങോട്ട് ചെല്ലടാ. നീ എപ്പോഴും എലിക്കണി പെട്ടവൾ ഇതിന് മുമ്പിൽ തന്നെ ഇരിക്കണേ എന്തിനാ? ചെല്ലടാ. ഓ എടാ അങ്ങോട്ട് പോകാൻ. സംഗതി പ്രശ്ന കൊച്ചു കള്ളൻ തുടരുത്. പാവങ്ങളക്കണമ്പോ മുങ്ങ ഊണ് പിടിച്ചിട്ട. അല്ല ലോനപ്പേട്ടൻ, നീ ഇപ്പൊ എന്നെ വന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ടറാ. വേണ്ടേ സദാശിവ? വേണം. സദാശിവൻ പറഞ്ഞ പിന്നെ അപ്പില്ലാട്ടാ. ലോനപ്പേട്ടൻ നമുക്ക് അകത്തേക്ക്. ഇരിപ്പ് അകത്തായാലും പുറത്തായാലും ഇരുന്നാ പോരെ. അല്ല ഇനിയിപ്പോ ജോസഫിന് നമ്മളങ്ങട് ഇരുത്തണന്നാ മോഹെങ്കില് ഇരുന്ന് കളയാം. അല്ലേ സദാശിവ? അതെ. ഇരിക്കണോ ജോസഫ്? നീ ഇപ്പൊ എന്തുട്ടാ വിചാരിച്ചിരിക്കണേ? പറമോനെ, എന്തുട്ടാ നിന്റെ പ്ലാൻ? എന്റെ ലോനപ്പേട്ടാ, വിഷം മേടിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലാ ഞാൻ. ആണോ? കർത്താവാണ്, എന്റെ മക്കളാണോ സത്യം, എന്റെ ഫോൺ വരെ കട്ട. സദാശിവ എന്തോ ബാഗിൽ കാശിരിക്കണ്ടാ, ഒത്തിരി കാശങ്ങൾ കൊടുത്തേ വിഷം മേടിക്കാനാണേ. പക്ഷെ ഭാര്യയും മക്കളും എല്ലാരും കൂടി കരക്കേം കൂടെ കുടിക്കണം കേട്ടോ. എന്നാ പറ്റുമോ ലോനപ്പേട്ട? ഒരു നിവൃത്തി എടാ തേണ്ടി പട്ടി പന്നീടാ മോനെ, കൊല്ലം 4 ആയില്ലടാ നീ എന്നെ ഇന്ന് കാശ് മേടിച്ചിട്ട്. 2-4 അല്ല 20 ലക്ഷം. 1 വർഷമായിട്ട് പലിശ പോലും ഇല്ലേ? എന്നിട്ട് ഇപ്പൊ നിവൃത്തിയില്ല. പൂശാപൂശാ 5 ലക്ഷം രൂപയും വീരേന്ദ്രവേനും ഉണ്ടെങ്കി കൊലക്കയറ എനിക്ക് പൂമാലയാ. അറിയടാ മോനെ, കുറച്ചാളൂടെ ക്ഷമിക്കണം. വീടും പറമ്പും നോക്കാൻ പലരും വരുന്നുണ്ട്, പക്ഷെ വില കൊണ്ടാവണില്ല.
വിറ്റ ആദ്യം ലോന് പേണ്ട കാശ്. എന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും തീർത്തു തരാണ്ട് വസ്തു തീറാക്കി തരുന്ന് നീ വിചാരിക്കണ്ട. തരും എന്നെ വിശ്വസിക്ക്. ആധാരം ലോൺ പേണ്ട പേരിലാക്കി തന്നിട്ടുള്ളതല്ലേ. പിന്നെന്താ? എന്താ ജോസ്പേ, ഈ ഫർണിച്ചർ കൊള്ളാട്ടാ. എന്നാ ഈ രണ്ട് പീസ് അങ്ങോട്ട് കയറ്റിയാലോ? ഒരു മാസം പലിശ ഒഴിവാക്കിട്ടേ. എന്നെ നാണം കെടുത്തരുത്. അപ്പൊ നിനക്ക് നാണുണ്ടോ? ഉണ്ടോ സദാശിവ? ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം. പ്രിയ, നിന്റെ മമ്മിയെ സമ്മതിക്കണം കേട്ടോ. രാവിലെ എന്നെ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കണ എങ്ങനെയാ? ഇതൊക്കെ വേറെ ആളുകളല്ലേ ഉണ്ടാക്കണേ. എന്നാൽ ഇത് കണ്ടോ, 1, 2, 3, 4, 5 ഐറ്റം. നല്ല ടേസ്റ്റ്. നീ ഇത് എവിടെ ആയിരുന്നു? ഞാനൊരു കാര്യം കണ്ടു. എന്താ സഖാവേ, വെച്ച് കോച്ചാണല്ലോ. കോച്ച് കോച്ച്. എന്താ, ചിക്കൻ ബിരിയാണി ആണോ? ഹേയ്, ചിക്കൻ ടാങ്കറി കബാബ്. കുറച്ച് ഞാൻ കൂടി താമാശേ, അല്ലെങ്കിൽ കൊതി കിട്ടും. ഷെയർ ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഉള്ളതുകൊണ്ട് ഓണം ഉണ്ടൂടെ. ഞങ്ങൾക്കൊക്കെ എന്നും ഓണം. ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ളത്. എന്നാലും ഒന്ന് കാണട്ടെ മാഷേ. കാണിച്ചൊന്നൂടെ മാഷേ. വിടാനാ പറഞ്ഞേ, പ്ലീസ്. ക്ഷമയ്ക്കൊരു അതിലുണ്ട്. ഇതാ കണ്ടോ, ബ്രെഡും കടലക്കറിയാ. അതും ഇന്നലത്തെ സാജൻ ജോസഫ് ആലിക്കായ്ക്ക് ഇതെങ്കിലും എന്ന് ഉണ്ടായാൽ മതി. ഇന്നാ ഇപ്പോ ഇനി എന്താ അറിയണ്ടേ? ഇനി എന്താ അറിയണ്ടേ? നീ വിഷമിക്കണ്ട. ഇതിന് നമ്മൾ പകരം വീട്ടിയില്ലെങ്കിൽ ഈ ഷീല പോൾ ഡോക്ടർ പോളിന്റെ മകളല്ല. അവൻ നിന്റെ കവളത്ത് അടിച്ചല്ലേ ഉള്ളൂ, അവന്റെ പല്ല് നമ്മൾ അടിച്ചു തെറിപ്പിക്കും. പോരെ, നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ആരെ? ഒരു സന്തോഷ്, കഴിഞ്ഞ വർഷത്തെ ജനറൽ സെക്രട്ടറിയാ. ഒരലമ്പ് കക്ഷി. ചെലവെയ്താ മതി, രണ്ടടി നമുക്ക് കൊടുപ്പിക്കാം. എന്താ നീ ചിരിക്കണേ? ഞാനത്ര മണ്ടിയൊന്നും അല്ല. ഈ കാലത്ത് ഇങ്ങനെ ചില കണക്ഷൻസ് ഒക്കെ വേണം. എനിക്കതിന്റെ ആവശ്യമില്ലെങ്കിലോ? എന്നെ അടിച്ചാലൊന്നുമല്ല, നാണക്കേട്. എനിക്കറിയാം എന്ത് വേണമെന്ന്. സ്വർഗസ്ഥനായ പിതാവേ, ഡിയർ സ്റ്റുഡൻസ്, കോളേജ് ഓർക്കസ്ട്ര ഉടൻ ആരംഭിക്കുകയായി. നാമെല്ലാം മനുഷ്യന്റെ മക്കളാണ്, കുറുക്കന്മാരുടെ മക്കളല്ല. മതിയോ, അധികം സംസാരിച്ച് കൊളാക്കല്ലേ. വിടറ, ഞാനിത് കുറെ കണ്ടവ. അങ്ങനെ കൂടി പ്രവർത്തിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. ഈ കോളച്ചൻ ഈ കോളേജിനെ നശിപ്പിക്കും. ഗാനമേള ആരംഭിക്കുകയാണ്. ആദ്യ ഗാനം പാടുന്നത് സാജൻ ജോസഫ്. അയ്യോ, ആദ്യത്തെ ഗാനം പാടുന്നത് ഞാനാണ്. ഞാൻ പേര് കൊടുത്തിട്ടില്ല, ഇതിന് മനപ്പുറം ചതിക്കാണ്. പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഡിയർ ഫ്രണ്ട്സ്, പാട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ സ്റ്റേജിൽ എന്നെ വരുത്തിയ സ്ഥിതിക്ക് തോറ്റുപോകുന്നത് ശരിയല്ല. Thank you.
രാത്രിയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള രാത്രിയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള ഇടറുന്നു താളം തുളുമ്പുന്നു കണ്ണീർ ഇടനെഞ്ചിലേതോ മണിവീണ തേനീ രാത്രിയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള കാറ്റത്തെത്തും വെള്ളം മുറ്റം മുക്കും വെള്ളം ഞാനുണ്ടാക്കും പരിവെള്ളം മറയുന്നു വാനിൽ താരാജാലം എവിടെ നീലത്തുകിലിൻ ചന്തം ചാർത്തും സ്വപ്നങ്ങൾ മറയുന്നതാ തെളിയുന്നതാ രാത്രിയിൽ പാടി രാവിന്റെ ശോകം നക്ഷത്ര കുഞ്ഞുങ്ങൾക്കിന്നാനന്ദവേള ഞാൻ എന്ത് ചെയ്യാനാ
പാറ്റാതെ പറ്റില്ല എന്നാ പറയണേ. നീ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു ടാക്സി വിളിച്ചു പോ. ടാക്സി വിളിച്ചു പോണെങ്കിൽ 100-150 രൂപയോ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന കാശ് കൊടുത്തിട്ട് 3 ലിറ്റർ പെട്രോൾ വാങ്ങി ഇതിൽ വണ്ണാറിറങ്ങി. സാധ്യം വന്നല്ലോ. നിങ്ങൾ ഒരു കത്ത് കൊടുത്തു വിട്, അവൻ ബസ്സിന് പോയിട്ട് വരും. അവനൊന്നും പോയാ കിട്ടില്ല. എന്താ അപ്പച്ച? ഏയ് ഒന്നുമില്ല. എന്താ അമ്മച്ചി? നമ്മുടെ ഗോവിന്ദേട്ടന്റെ അടുത്ത് പോയാല് ഇത്തിരി കാശ് കിട്ടുമെന്ന് അറിയാനാ. എന്തിനാ അപ്പച്ച അവരുടെ നാണങ്ങളാൻ? അന്യനൊന്നുമല്ലല്ലോ, ഗോവിന്ദനല്ലേ, നമ്മുടെ ചോറിന് വളർന്നവൻ. അവൻ അത്ര നന്ദില്ലാത്തവനൊന്നുമല്ല. അവൻ ഇപ്പോഴും എന്റെ മുന്നിൽ ഇരിക്കില്ല. നന്ദിയൊക്കെ ഉണ്ടാവും. അപ്പച്ചനെ കണ്ട വായിക്കൈ പൊത്ത് നിൽക്കുകയും ചെയ്യും, പക്ഷെ കാശിന്റെ കാര്യം വരുമ്പോ ഒക്കെ മറക്കും. ഇപ്പൊ എന്തിനാ അപ്പച്ചന് കാശ്? അല്ല അത് നിന്റെ പരീക്ഷ ഫീസ് അടയ്ക്കണ്ടേ മോനെ. അതിന് ഇനിയുണ്ട് അപ്പച്ച ഡേറ്റ്? ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവൻ തരാന്നും പറഞ്ഞിട്ടുണ്ട്. കിട്ടോ? ഐ കിട്ടുന്നേ. പിന്നെ ഞാൻ എന്തിനെ കണ്ട ഗോവിന്ദന്റെ മുമ്പിലൊക്കെ താഴാൻ പോകുന്നത്? വണ്ടി കയറ്റിട്ട് വെറുതെ 3 ലിറ്റർ പെട്രോൾ വാങ്ങി ഒഴിച്ചു. എന്താ അമ്മച്ചി? നിന്റെ ഏത് കൂട്ടുകാരനാടാ നിനക്ക് കാശ് തരാന്ന് പറഞ്ഞേ? അത് പിന്നെ ക്ലാസ്സിലെ ആ ജോൺ വർക്കി. എന്തിനാടാ നീ അമ്മച്ചോട് നുണ പറയണേ? ഐ നുണയല്ല അമ്മച്ചി. ഞാൻ വേണ്ട വേണ്ട, അമ്മച്ചോട് വേണ്ട. നിന്റെ വിരലൊന്ന് അനങ്ങിയ അമ്മച്ചിക്ക് മനസ്സിലാവും. നീ വിഷമിക്കൊന്നും വേണ്ട, ഒന്നും പറ്റിയില്ലെങ്കി ദാ ഇതുണ്ടോ. ഏയ് 10-ാം തീയതിക്കുള്ളിൽ അടച്ചാ മതി, അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും കിട്ടും. നുണ നുണയല്ല അമ്മച്ചി, സത്യം. അമ്മച്ചിയാണ് സത്യം. ഇത് സത്യം. ഓ ഇങ്ങനൊരു സാധനം പോടാ. ചാജന്റെ പാട്ട് നന്നായിരുന്നു, പഠിച്ചിട്ടുണ്ടോ? ആ കുറച്ച്, പള്ളിയിൽ കൊയറിലുണ്ടായിരുന്നു. എന്താ വേണ്ടേ? എക്സാമിനേഷൻ ഫീസ് അടച്ചിട്ടില്ല. അടച്ചിട്ടുണ്ടല്ലോ. അടച്ചോ? ആര്? ഒരു പാട്ട് പാടിയപ്പോ നിനക്കെന്താ ഇത്ര വലിയ സെന്റിമെന്റ്സ്? സെന്റിമെന്റ്സ് അല്ല, പിന്നെന്താ, പ്രേമോ? ആണെങ്കിലോ നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എനിക്കറിയാം, എന്നെ സഹായിക്കാന്ന് പറഞ്ഞപ്പോഴും നിന്റെ മനസ്സിലൊരു എന്തായിരുന്നു. എന്തായിരുന്നു അഭിനയം? അത് പോട്ടേടി, നീ പോടി, നിനക്ക് വേണ്ട അവളും അവളുടെ ഐസ്ക്രീം. ഒന്നില്ലാത്തവളെ, നിനക്ക് വേണ്ടി എന്തൊക്കെ അനാവശ്യങ്ങളാണ് ഞാൻ ചെയ്തത്? എനിക്ക് എന്തായാലോട് ദേഷ്യം? അതെ, നിനക്ക് ദേഷ്യമല്ലായിരുന്നു, നിനക്ക് പ്രേമായിരുന്നു. അതെ, എനിക്ക് അയാളോട് പ്രേമാണ്. നീ അയാളല്ലോ സ്നേഹിച്ചത്, അയാളെ പണത്തല്ലേ. നീ ആരാ? മദർ തരേ. ഇനി ഇവളോട് യാതൊരു കമ്പനി എനിക്കില്ല. എന്റെ ഐസ്ക്രീമിന്റെ കാശ് ഞാൻ കൊടുത്തോളാം. തേടി വന്നതാണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യമല്ലേ? കുട്ടിയാണോ എന്റെ ഫീസ് അടച്ചത്? ചോദിച്ചു കേട്ടില്ലേ? അതെ. എന്റെ ഫീസ് അടയ്ക്കാൻ കുട്ടിയാരാ? ഇന്ന് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞാൻ പരീക്ഷ എഴുതില്ല, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ അതിന് ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ദാ ആ കാശ്. ഞാൻ പല പ്രശ്നങ്ങളുള്ളവനാ, പക്ഷെ മേലാൽ ഇവക സെന്റിമെന്റ്സ് എന്നോട് വേണ്ട. കാര്യമില്ലടാ. എങ്ങനെയുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്? നീ പോ. സന്തോഷായി, എനിക്കിപ്പോ ഭയങ്കര സന്തോഷായി. ഭയങ്കര സാധനം തന്നെ. അപ്പച്ചൻ എങ്ങോട്ട് പോയതാ അമ്മച്ചി? കുട്ടനെല്ലൂർ ആരെയോ കാണണോന്ന് പറഞ്ഞ് രാവിലെ പോയതാ. ടൈച്ചു പിടിച്ചാ പോയത്. അമ്മ തിന്നതല്ലേ? കൊച്ചുമോടെ വേണ്ടി തരണല്ലേ. അവൻ ഉച്ചക്ക് 2 കഷണം ബ്രെഡ് മാത്രം കഴിച്ചിട്ടിരിക്കണത്. ഇന്ന് ഉച്ചക്ക് എന്റെ ഒരു കൂട്ടുകാരന്റെ വക ചെലവായിരുന്നു, പൊറോട്ടയും ചിക്കനും. ഒന്ന് പോടാ. മോനെ, ചിക്കൻ കറി വെച്ചതോ പൊരിച്ചതോ? ചിക്കൻ വെന്താലു. ചിക്കൻ തിന്ന കാലം മറന്നു. അപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച കടിച്ചു പറിച്ചു തിന്നതോ? ഓ അത് 2 കഷണം. സാരമില്ല, ഞാൻ പഠിച്ച് പഠിച്ച് IAS ഒക്കെ എടുത്ത് വലിയ കളക്ടർ ആവുമല്ലോ. അപ്പൊ അമ്മാമ്മയ്ക്ക് കഴിക്കാൻ 3 നേരം ചിക്കൻ, മട്ടൺ, ബീഫ്, പിന്നെ കരിമീൻ, മുളകൊക്കെ അരച്ച് പെരട്ടി. പോർക്കും വേണം. പിന്നെ പോർക്ക് വേണം, എല്ലാം വാങ്ങിത്തരാം. അല്ല മോൻ, എന്നാ കളക്ടർ ആവുക? 3 കൊല്ലത്തിനുള്ളിൽ അമ്മാമ്മയുടെ കൊച്ചുമോൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിൽ കളക്ടർ ആയിരിക്കും. തൃശ്ശൂർ മതി. ഈ അസൂയക്കാരുടെ കണ്ണു പൊട്ടണം. ഓക്കെ, തൃശ്ശൂർ ഫിക്സ്. ആ ഗോവിന്ദേട്ടൻ വന്നിട്ടുണ്ട്, എന്താ അത്യാവശ്യം? വരാൻ പറ. എന്താ ഗോവിന്ദേട്ടാ, ഈ വഴിയൊക്കെ മറന്നോ? വാ ഇരിക്കും. ഒന്നുമില്ല മോനെ, വേണ്ട. ഹലോ ഡോക്ടർ എന്ന് പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല.
അതെ, അവനോ കാര്യം പറഞ്ഞില്ല, അത് ഞാൻ നോക്കിക്കോളാം. ആ ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഗോവിന്ദേട്ടാ? ആ മെന്നിയോ ഏട്ടൻ ടൗണിൽ എവിടെങ്കിലും ഉണ്ടാവും, എന്താ പ്രശ്നം? മോൻ ടെൻഷൻ അടിക്കണ്ട, ജോസ്ഫേറിന് ഒരു അബദ്ധം ചെയ്തു. അബദ്ധോ? മോപ്പര് ടൗണിൽ മുറി എടുത്തിട്ട് എന്തോ കഴിച്ചു, എന്തോ വിഷാംശ. പേടിക്കാനൊന്നുമില്ലടാ, അപ്പച്ചനൊന്നും സംഭവിച്ചിട്ടില്ല. ഭാഗ്യത്തിന് ആരോ കണ്ടു ഹോസ്പിറ്റലില്. നീ ഒന്ന് പേടിക്കാണ്ടിരിക്കണില്ല ഇവിടെ. വഴി നിന്ന് മാറിയേ സിസ്റ്ററെ. ഇപ്പൊ എങ്ങനെയുണ്ട് സിസ്റ്ററെ? നിങ്ങളോട് പറഞ്ഞില്ലേ പ്രശ്നമൊന്നും ഇല്ലെന്ന്? ഇവന്റെ അപ്പന സിസ്റ്ററെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലല്ലോ. ജന്തുട്ടു പോക വാണം വിട്ട പോലെ കന്നാലി. നീ വിഷമിക്കാതിരിക്കടാ, ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. സിസ്റ്ററെ എന്നെ ഒന്ന് കടത്തിവിട് സിസ്റ്ററെ. അങ്ങനെ ഐസൂലിക്ക് ആരെയും കടത്തിവിടാൻ പറ്റില്ല. എന്റെ അപ്പുറ സിസ്റ്റർ, എനിക്ക് അപ്പുറേ കാണണം. നല്ല മോനെ കാണാൻ വന്ന ജയിലു. നീയൊന്ന് കൂളാവിടെ. പിന്നെ സംഭവം നമ്മൾ ഇത്തിരി കഴിച്ചു, നമ്മൾ ഡീസന്റ് ആവണം. ഇവിടെ അപ്പച്ചനോട് തേങ്ങില്ലടാ. എന്നാലും അപ്പച്ചനെ കടുകയും ചെയ്തല്ലോ. അപ്പച്ചനെ എനിക്കൊന്ന് കാണണം. അമ്മച്ചി, എന്താ അമ്മ ചെയ്തത്? നമ്മുടെ അപ്പച്ചനൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ലെന്നേ, നാളെ നേരം വെളുക്കുമ്പോ ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ആള് കണ്ണുറക്കും. അമ്മച്ചി, എന്നോട് ക്ഷമിക്കുക. ഇത് ആരെയും കേറ്റാത്തത്. വേഷം കെട്ടി കാണിക്കാതെ ഇറങ്ങി പോണോ? ഏ കരയല്ലേ, അപ്പച്ചനൊരു പ്രശ്നമില്ല ഡോക്ടർ പറഞ്ഞില്ലേ? എന്താ, വാ കുറച്ച് നേരം കിടക്ക. ഞാനും അത് തന്നെ ഈ പറയണേ. സാമ്പത്തിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. വാച്ചുണ്ട്, മോതിരണ്ട്, അലക്കി തച്ച കുപ്പായുണ്ട്, അക്കാര്യം എന്നുള്ള പേരും ഉണ്ട്. എന്താ കാര്യം? നാളെ ഒരു വസ്തുവിന്റെ തീറ 21 ലക്ഷം രൂപ വേണം. എവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നു എനിക്കൊരു പിടിയില്ല. കുറച്ച് കാശിന്റെ ആവശ്യത്തിന് ഒരാളെ കാണാൻ പുറപ്പെടാൻ നിൽക്കായിരുന്നു. അപ്പോൾ എന്റെ മാനേജർ എന്നെ വിളിച്ച് പറഞ്ഞത് ജോസ് പേട്ടൻ വിഷടിച്ചു, ഒട്ടനെ ഇറങ്ങി. നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഇരിക്കപ്പുറതിയില്ല. ഗോവിന്ദേട്ടൻ എന്നാ ഇരുന്ന് ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല, ടെൻഷൻ. പേഴ്സ് പോലും എടുത്തില്ല. അല്ല, നിനക്കിപ്പോ കാശിന്റെ അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഗോവിന്ദേട്ടൻ പേഴ്സ് എടുക്കാൻ മറന്നു പോയില്ലേ? പക്ഷെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാട്ടോ. വേണ്ട ഗോവിന്ദേട്ട, ഒരു ഉപകാരം ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ അപ്പച്ചന് ബോധം തെളിയുമ്പോ ഉടനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് ഡോക്ടറോടൊന്ന് പറഞ്ഞാൽ മതി. കാരണം ഒന്ന് രണ്ട് ദിവസം കൂടി ഇവിടെ കിടക്കേണ്ടി വന്ന അറിയാലോ, ഒരുപാട് കാശാവും. ആ ശരിയാ, ഞാൻ ഇനി വൈകണില്ല. ഡോക്ടർ ഉറങ്ങണതിന് മുമ്പ് ഞാൻ പോയി പറയാം. പോട്ടെ. എങ്ങനെയുണ്ടമ്മച്ചി? അപ്പച്ചന്റെ മുന്നിൽ ഇരിക്കാത്ത ഗോവിന്ദേട്ടൻ നമ്മുടെ മുന്നിൽ മലക്കം വരണത് കണ്ടോ? ആ സാരില്ല. ഒരുപാട് കാശാവൂടാ, നോക്കാം. മൂവായിരം രൂപയെ കിട്ടിയുള്ളൂ, ഒരു 500 ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും 2500 കൂടി വേണം. ഒരു കാര്യം ചെയ്താലോ, നാളെ പോണല്ലോന്ന് പറഞ്ഞാലോ? നോക്കട്ടെ. ഫിലോസഫിക്ക് പഠിക്കുന്ന ഒരു മോന്റെ അപ്പച്ചൻ ഇങ്ങനെ ചെയ്യുമോ അമ്മാമേ? ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കാശാ? മോൾ അവനോടൊന്ന് ചോദിച്ചേ. പ്രിയ, സമയം ഒരുപാടായി. അയ്യോ, ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മാമേ, മോൾ ഇനിയും വരുമോ വല്യമ്മച്ചിരെ വീട്ടില്? അമ്മാമേ കാണാ ഞാൻ. സാധ്യം വരുമ്പോ പറയാം. ശരി. ആ സാധ്യം വന്നല്ലോ. നിന്റെ കൂട്ടുകാർ വന്നിട്ട് 2 മണിക്കൂർ. ഞാനൊന്ന് പുറത്തേക്ക് പോയി. പോട്ടെ. എന്താടാ മോനെ, നിന്റെ കൂട്ടുകാർ വന്ന മര്യാദക്കെങ്കിലും എന്തെങ്കിലും സംസാരിച്ചൂടെ? അമ്മച്ചി ഇങ്ങോട്ട് വന്നേ. നല്ല കുട്ടികളെ അല്ലേടാ. അമ്മച്ചി ബില്ലടക്കാൻ കാശ് തികയില്ല. അമ്മച്ചിയുടെ ഒരു വളകുരി തന്ന കാശൊക്കെ അടച്ചല്ലോ. ആര്? ആ കുട്ടികള്. ഏത് കുട്ടികള്? പ്രിയ. എന്തിനു? അപ്പച്ചനോട് ചോദിച്ചിട്ട് അടച്ചേ. അപ്പച്ചന അവളെ നല്ല ഇഷ്ടായെന്ന് തോന്നുന്നു. എന്താടാ, വല്ല കുഴപ്പമായോ? അത് വേണ്ടായിരുന്നു. ഇപ്പൊ ആവശ്യമില്ലാത്ത കുറച്ച് കാശ് അവളുടെ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ നമ്മള് തിരിച്ചു കൊടുത്താ പോരെ. അങ്ങനെയൊക്കെ അല്ലേടാ ഫ്രണ്ട്ഷിപ്പ്.
ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? ഈ വഴുതടയില് ഇത് തന്നെയാണോ സഖാവിന്റെ പണി? എന്ത്? എന്റെ പുറകെ നടന്ന് ഈ കാശ് കൊടുക്കല്. എന്നാ ഒരു നീണ്ട ലിസ്റ്റ് അങ്ങനെ തരാൻ കൊടുക്കൂ. എന്റെ ചെങ്ങാടി, ഇതൊക്കെയല്ലേ മഞ്ചന്മാര് തമ്മിലുള്ളൊരു ജീവിതം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണോന്നല്ലേ നിങ്ങളുടെ ബൈബിൾ വരെ പറഞ്ഞിട്ടുള്ളത്? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്നും ബൈബിളിലുണ്ട്. ഇയാളെന്നെ ബൈബിളൊന്നും പഠിപ്പിക്കണ്ട. ഇങ്ങനത്തെ ഔദാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആണ്. ഇതൊരു തരം മിഥ്യാഭിമാനം. സഖാവിന്റെ ഫാദർ ഹോസ്പിറ്റലാന്ന് അറിഞ്ഞപ്പോ ഞാൻ വന്നത് ഹോസ്പിറ്റൽ ബില്ല് തരാനൊന്നും അല്ല, ഒരു മര്യാദ. വന്നപ്പോ അവിടുത്തെ സാഹചര്യം എനിക്ക് മനസ്സിലായി. എന്റെ കുറച്ച് കാശും ഉണ്ടായിരുന്നു. ബില്ലടക്കട്ടെ ചോദിച്ചപ്പോ ആരും വേണ്ടെന്നും പറഞ്ഞില്ല. സഖാവിന് അത് ഇൻസൾട്ട് ആയെങ്കിൽ സോറി. എന്റെ കാശ് ഇപ്പൊ തിരിച്ചു തന്നേക്കും. ഇപ്പൊ കയ്യിലില്ലെങ്കി വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരാം, അപ്പൊ തന്നാ മതി. ഇന്നോ? ഇന്ന്. ഇന്നിപ്പോ പെട്ടെന്ന് എന്റെ അടുത്ത് തരാൻ പറഞ്ഞാ എനിക്ക്. പിന്നെ എപ്പ തരും? ഒരാഴ്ചക്കുള്ളിൽ തരാം. അപ്പൊ ഒരാഴ്ച വരെ എന്റെ പണം സഖാവിന് വേണം അല്ലേ? ഒരാഴ്ച കഴിഞ്ഞ് തരാൻ പറ്റിയില്ലെങ്കിലോ? തരും, തന്നിരിക്കും. എവിടുന്ന്? സഖാവിന്റെ വീട്ടിലെ അവസ്ഥ എനിക്കറിയാം. അമ്മാമ എന്നോടെല്ലാം പറഞ്ഞു. എന്തിനാ സഖാവ് ഇത്ര വലിയ ടെൻഷൻ? സഖാവ് തന്നെയല്ലേ പറഞ്ഞേ പണം വരും പോകും, നാലക്ഷരം പഠിച്ചാ അതേ ഉണ്ടാവുന്നു. പരീക്ഷ വേണ നാലക്ഷരം പോയി പഠിക്ക്. ഐ എ എസ് എടുത്ത് വലിയ കളക്ടർ ആവുന്ന അമ്മാമയ്ക്ക് വാക്കുകൊടുത്താവല്ലേ. അതുകൊണ്ട് എന്റെ കാശ് സാവകാശം തന്നാ മതി മാഷേ, അതും ഇൻസ്റ്റോൾമെന്റ് ആയിട്ട്. ഓക്കെ. കാശുണ്ടോ സഖാവേ ഒരു ബില്ലടയ്ക്കാൻ? ഓംകാര പഞ്ചര കീര പുനഹരസ രുജ ഭുവ കേശവ രൂപ വജവരി ബുദ്ധിരന്ദര. ഇത് കണ്ടോടാ, കുറെ നേരായി തുടങ്ങിട്ട് ഒരു കുഴപ്പമുണ്ടോടാ? രുഹരസ രുജ രുജ ഭവരി. ഒന്നുകൂടി പാടൂ സഖാവേ. നീ എന്നാടാ കമ്മ്യൂണിസ്റ്റ് ആയത്? കമ്മ്യൂണിസ്റ്റ് ആര്? പിന്നെ നീയല്ലേ എന്നെ കയറി സഖാവെന്ന് വിളിച്ചത്? സഖാവെന്നാ? ഞാനാ? ഞാനങ്ങനെ ഒരിക്കലും വിളിക്കില്ല. നിനക്ക് എന്താ പറ്റി? പിന്നെ വല്ല തമാശക്കും അപ്പനെ കയറി സഖാവെന്ന് വിളിക്കുന്നോടാ തമാശ? എന്റെ അമ്മാമ എനിക്ക് ഒരുപാട് പഠിക്കാനുള്ള വെറുതെ രണ്ടാളും കൂടി ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്നാ പറ. നീ നാളെ കോളേജിൽ പോണ വഴിക്ക് നമ്മുടെ ലേഡീസ് വീട്ടിൽ ജോസില്ലേ ഉള്ളൂക്കാരൻ, അവനെ കണ്ടി തിരിച്ചില്ലറ ചോദിക്കണം. എനിക്ക് വയ്യ രാവിലെ ഇറക്കാൻ. രാവിലെ തന്നെ ചെന്നില്ലേ കണ്ടു കിട്ടില്ല. ഞാൻ ഒരു കത്ത് തരാം, നീ അതുകൊണ്ട് ചെന്നാ മതി. വെന്യെ വിട്ട കിട്ടുന്നതിന്റെ പാതി അവൻ ഷാപ്പി കൊടുക്കും. ആ ശരി. ആ ഇനി അമ്മാമ്മക്ക് എന്താ വേണ്ട? കൊച്ചിനെ പിന്നെ കണ്ടോടാ. കൊച്ചോ? ഏത് കൊച്ചു? പ്രിയ. ഏത് പ്രിയ? ഓ അറിയില്ല. എടാടാ ഞാൻ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് നരച്ചു മൂത്ത് മുതുക്കിയായത്. നല്ല സുന്ദരി കുട്ടിയല്ലടാ അവള്. എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല. നല്ല നായികയായിരില്ലല്ലോ. എനിക്ക് അവളെ ഇഷ്ടം. കൊള്ളൻ. പക്ഷെ മതം മാറണം. എന്തിന്? പള്ളി കയറ്റി കെട്ടാൻ പറ്റൂ. അയ്യടാ ആശ കൊള്ളാം. അവള് വലിയതോ കാശുകാരന്റെ മോളാ. പെണ്ണും ചോദിച്ചു അങ്ങനെ ചെല്ല്, മുഖത്താട്ടു അവര്. പിന്നെ പിന്നെ എന്റെ മോൻ കളക്ടർ ആവില്ലേ? പിന്നെന്താ? പിന്നെ കളക്ടർ നടക്കണ കാര്യമില്ല. ഉണ്ടോ പറ. അപ്പൊ നീ കളക്ടർ ആവില്ലേ? അത് നമ്മൾ അങ്ങനെ വിചാരിച്ചാവോ? ഓ അപ്പഴേക്കും മുഖം പാടില്ലോ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ഞാൻ കളക്ടർ ആവും. എന്റെ പൊന്നു മോനാ നീ. വേഗമാകട്ടെ. എന്താണാവോ? അപ്പച്ചനൊരു കത്ത് തന്നിട്ടുണ്ട്. കാശൊന്നും ഇരിക്കുന്നില്ലല്ലോ ഇവിടെ. ഇന്ന് ഇൻകം ടാക്സ് 5-5.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടതാ. അതെങ്ങനെ സംഘടിപ്പിക്കുന്ന ആലോചിച്ചിരിക്കാൻ ഞാൻ. അത്യാവശ്യം എന്ന് പറയാൻ പറഞ്ഞു. അത്യാവശ്യം എന്ന് പറഞ്ഞ കാശുണ്ടാവൂ? ഞാൻ നോക്കട്ടെ.
സംഘടിപ്പിക്കാൻ പറ്റിയ ഞാൻ വിളിച്ചു പറയാം. ഫോണില്ല വീട്ടില്. അല്ല സാറില്ല, ഞാൻ എങ്ങനെയാ അറിയിച്ചോളാം. അപ്പൊ ശരി എന്നാ. പ്രിയ, ചെടി നനയ്ക്കുന്നതിന് മുമ്പ് മുറികളൊക്കെ അടിച്ചു തുടക്കണമെന്ന് പറഞ്ഞിരുന്നില്ല എന്നോട്. എന്താ ചെടി നനച്ചിട്ട് മുറി അടിച്ചു കൊടുത്ത് ആകാശം ഒടിഞ്ഞു വീഴു? എന്തിനുണ്ട് തർക്കുത്തരം? പറഞ്ഞ ജോലി ചെയ്താ മതി. എന്റെ വീട്ടിൽ എന്ത് ജോലി എപ്പോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു ഞാനാ, അതിനാ ശമ്പളം തരുന്നത്. ജോലി ചെയ്യണ ഞാനാ, ഏതൊക്കെ ജോലി എപ്പോ ചെയ്യണം ഞാനാ തീരുമാനിക്കണേ. പറ്റില്ല പറഞ്ഞു കേട്ടോ, എനിക്ക് ജോലി തരാൻ 100,000 ആളുകളുണ്ട്. കിട്ടും, തൊലി വെളുപ്പുണ്ടല്ലോ. നീ എന്തിനാ അവളെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയുന്നേ? അവളുടെ വക്കാലത്തിന് വന്നാണ്ടല്ലോ അവള് തിരിച്ചു കാണിക്കുന്നത്. എനിക്കറിയാം, ജോലിക്കാരെ അവരവരുടെ സ്ഥാനത്ത് നിർത്തണം. ഇത് തലയിൽക്കേറ്റി വെച്ചിരിക്കല്ലേ. പിന്നെ പാത്രം പോലും എടുക്കില്ല, എന്നിട്ട് റോബറിയില്ല തോടക. അത് സഖാവിന്റെ വീടാണോ അതോ വല്ല റിലേറ്റീവ്സിന്റെയോ മറ്റോ? രണ്ടുമല്ല, ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ, പാർട്ട് ടൈം സർവന്റ്. എന്താ സഖാവ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് ആരോടും പറയില്ല. അത് ഇത്ര വലിയ സീക്രട്ട് ആക്കേണ്ട കാര്യമില്ല. അത് ഈ കോളേജിലെ പലർക്കും അറിയാം, ഷീലയ്ക്ക് അറിയാം, പോളച്ചിനറിയാം, അങ്ങനെ പലർക്കും അറിയാം. പക്ഷെ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു വീട്ടിലല്ല, അഞ്ച് വീട്ടിലെ പാർട്ട് ടൈം ഡൊമസ്റ്റിക് ഹെൽപ്പ് ഞാനാണ്. മാസം 5,000 മണീസ് ഉണ്ടാക്കണ്ടേ അറിയോ? കാശ് മാത്രല്ല, ഞാനിരുന്ന ഡ്രസ്സൊക്കെ ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്നതാ. കീറിയതും പിഞ്ഞീതും ഒക്കെ മാറ്റി വെട്ടി തയ്ച്ചുണ്ടാക്കുമ്പോ അത് പ്രിയമിടാ സ്റ്റൈൽ. പിന്നെ ഭക്ഷണം, അതും അഞ്ച് വീട്ടിൽ നിന്ന് അഞ്ചു തരം. ഒരു പഴയ സ്കൂട്ടർ ഉള്ളോണ്ട് ഓൾവേസ് പ്രോംപ്റ്റ് ആൻഡ് പങ്ക്ച്വൽ. ഈ പാട്ടൊന്ന് കേട്ടു നോക്ക്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ശബ്ദരേഖ സോമൻ സാറിന്റെ ക്ലാസ് ടേപ്പ് ചെയ്താ, വായിച്ചു പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഇതാവുമ്പോ ഏത് നേരം കേട്ട് പഠിക്കാല്ലോ. എങ്ങനെയുണ്ട്? സഖാവിനെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇത് താൻ പ്രിയമടാ സ്റ്റൈൽ. പക്ഷേ എന്റെ ജീവിതം വലിയ പ്രശ്ന സഖാവേ, അതാലോചിക്കാണ്ടിരിക്കുക ഭേദം. ആകപ്പാട് ഒരു ആശ്വാസം കോളേജാ, ഇവിടെ വന്നങ്ങട്ട് അടിച്ചു പൊളിക്കും. ഒരു ഒരു ഫ്രീക്ക് ഔട്ട്. എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ ജീവിതത്തില്? എനിക്ക് സഖാവിനോട് ഇപ്പോ അസൂയ തോന്നണേ. എനിക്ക് പറ്റണില്ലല്ലോ ഇങ്ങനെ. ഫീസ് അടയ്ക്കാൻ വരെ ആരോടെങ്കിലും ഇറക്കണം. ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഭിക്ഷാടന. ഇന്ന് രാവിലെ അവിടെ വന്നതും ഇറക്കാനാ എനിക്ക് തോന്നി. പഠിച്ചെന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. വലിയ വീടുണ്ട്, ബെൻസ് കാറുണ്ട്, അതൊക്കെ ഏത് നിമിഷവും കടക്കാരും കൊണ്ടോ. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറ, പക്ഷെ പറ്റില്ലല്ലോ, കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ. നമുക്ക് പിന്നെ അങ്ങനെ ഒരു സാധനമില്ല. നമ്മളൊക്കെ ഏറ്റവും സന്തോഷിക്കേണ്ട കാലം ഇത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ടെൻഷൻ അടിച്ചാ പ്രശ്നങ്ങൾ തീരുവോ? അത് അതിന്റെ വഴിക്ക് വിട്ടേക്ക. സഖാവ് ഇപ്പൊ എന്താ വേണ്ടെന്നറിയോ? നല്ലോണം പഠിക്കുക, റാങ്ക് ഓടെ പാസ്സാവുക, ബാക്കി വരണടുത്ത് വെച്ച് കാണാനേ. സഖാവിനോട് സംസാരിക്കുമ്പോ ഇന്നത്തോടെ ഞങ്ങളുടെ ക്ലാസ് തീരാ, പിന്നെ നമ്മൾ കാണുമോ? കാണാതെ പറ്റോ? ഒരു 6,000 രൂപ എനിക്ക് തരാനില്ലേ? Thank you.
മടക്കത്തര മടങ്ങ് ഇറങ്ങി ഇറങ്ങി അവിടെ ഒരു ചേച്ചി ഇറങ്ങണ്ടല്ലോ. ആ ചേച്ചി വേഗറങ്ങ വേഗറങ്ങ. ആ ചേട്ടാ ആ അവിടെ അവിടെ വെക്കൽ വേണമെങ്കിൽ അത് കൊള്ളാം. ഈ ചുള്ള ടിക്കറ്റ് എടുത്തില്ല വേണ്ട. സോറി സാർ, ഇപ്പം പുതിയ ആളാ, ഇപ്പം എടുക്കണട്ടാ. സുഖാണോ സാർ? സുഖാക്ക. കണ്ടായിരുന്നു ഇവിടെ ബി സി ആണ്. ഏത് സ്റ്റേഷനില? ഞാൻ കണ്ടിട്ടില്ല. തൃശ്ശൂർ ആയിരുന്നു, ഇപ്പൊ വയനാടാ. വണ്ടി പോട്ടെ. എന്താ പറയാ സാറേ, ബിസി ആണോ? ആ രാജേട്ടനെ പോന്നു. വരണ വഴിയാണേ, പ്രിയമോളെ ഒന്ന് കാണാൻ കോളേജ് കയറി. അവള് മുങ്ങിക്കളഞ്ഞു. അല്ലെ, കൂട്ടുകാരുടെ മുന്നിൽ ചേച്ചിയുടെ കെട്ടിയെന്ന് പറയുന്ന നാണക്കരുണ്ടാവേ. നമ്മള് വെറും ഒരു പോലീസ് അല്ലേ. ഇതാ ഇത് രണ്ട് പീസ് തുണിയാ, അവളുടെ അളവ് രണ്ട് ചുരിദാർ പൂശ്. അവളുടെ അളവ് ഇപ്പോ നിന്റെ അല്ലേ? നിന്റെ അറിയില്ലേ? അല്ല, അവളുടെ അളവ് ഇപ്പൊ നിന്നോട് ചോദിക്കണമെന്ന് നാട്ടുകാർ പറയണേ. ഹായ്, നോക്കി പഠിപ്പിക്കണ്ടേ. എന്താ പ്രിയമോളേ, ഭയങ്കര കഷ്ടം കിട്ടാ. നിന്നെ ഒന്ന് കാണാൻ കൊത്തിയായിട്ടല്ലേ രാജേട്ടൻ നേരെ കോളേജിൽ വരാ. നമ്മളൊരു വീട്ടിലേക്കല്ലേ പോണേ. ഒരു സൂത്രം ചെയ്ത് രാജേട്ടൻ ഓടിക്കാം, മോള് സുഖമായിട്ട് രാജേട്ടൻ ബാഗിലിരിക്കും. അല്ലെ, വേണ്ട, മോളോടിച്ചോ, രാജേട്ടൻ സുഖമായിട്ട് മോളെ ബാഗിലിരിക്കാം. എന്നോട് ഇങ്ങനെ പെരുമാറരുത്. പണ്ടൊക്കെ നിനക്ക് എന്തൊരു സ്നേഹമായിരുന്നു. അന്നൊക്കെ നിങ്ങൾ ഇങ്ങനെയല്ല പെരുമാറിയിരുന്നത്. ഇപ്പൊ എനിക്ക് സ്നേഹം കൂടിയിരിക്കല്ലേ. നീ അത് മനസ്സിലാക്ക്, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കണേ. നീ ഈ വീട്ടുപണി എടുക്കണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവനെങ്കിൽ ജീവിക്കാൻ ആരും കാശ് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടിക്കും വേണ്ടി ജീവിച്ചാ മതി. എന്താ രാജേന്ദ്ര അനിയത്തിയായിട്ട് നാട് റോഡിൽ തർക്കം? എന്ത് പറയാനാ എന്റെ ജോണിക്കുട്ടി, വാശി എന്ന് പറഞ്ഞു ഇങ്ങനെ കുട്ടികൾക്ക് വാശി. നോക്കാനും പറയാനും ആരില്ലാണ്ട് വളർന്നല്ലേ. 10-12 വയസ്സ് പോലെ ഞാൻ ലാളിച്ചുകൊണ്ട് നടന്നാണ് പാവ. അപ്പൊ ശരി എന്നാ, എവിടെ പോയിട്ട് വരിക? എനിക്ക് ഉടുപ്പ് മേടിച്ചേ. അയ്യോ, അച്ഛനെ കാശുണ്ടായില്ല മോളെ. മോക്കൊരു ചെറിയ മേക്കാറ്റിൽ ഹോമിയോനെന്ന് കാണിക്കാൻ കൊണ്ടേത്. മാനിയൊന്നുമില്ല, നിനക്ക് ഇത്തിരി മരുന്ന് വാങ്ങിക്കാരുന്നില്ലേ? എന്തിന്? നല്ല ക്ഷീണുണ്ട്, നീ ആകെ ഒന്ന് വാടിയ പോലെ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്ത ചെമ്പാര. ചേച്ചി എന്തിനാ പറയാത്ത കാര്യം പറയണേ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നീയേ പറഞ്ഞേന്റെ പോരല്ല. എന്താടി, ഞങ്ങള് മെനകെട്ടവരാ, സ്ഥാന ജാതിക്കാരാ. ഞാൻ സമ്മതിച്ചു, പക്ഷേ എങ്കിൽ നീ എന്തിനാടി ഒരു പാണന്റെ കൂടെ ചാടി പോയത്? നിന്റെ മൂത്ത മോളെ എന്തിനാടി എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചത്? അതെന്റെ ഗതികേടുകൊണ്ട്? മനസ്സ് നന്നാവണോടി, മനസ്സ് നന്നാവണം. പാഴിക്കപ്പിളയെ വീണ പോലെയല്ലേ നിന്റെ കെട്ടിയോ മറഞ്ഞ് വീണ് ചത്തത്. എന്താടി നിന്റെ നാക്കറിഞ്ഞു പോയോ? കാര്യം പറയുമ്പോ ഒലിപ്പിക്കട. പൂങ്കണ്ണീർ, ഈ പറമ്പ് നിന്റെ മക്കളുടെയും പേരിലായിരിക്കും, പക്ഷേ ഈ കെട്ടിടം വെച്ചത് എന്റെ മോനാടി. ഇവിടെ നിന്നെക്കാൾ അധികാരം എനിക്ക് തന്നെയാടി. എന്താ ജാനമേട്ടത്തി, ഏത് നേരവും ഇവിടെ വഴക്കാണല്ലോ. വഴക്കൊന്നും അല്ല എന്റെ രാമോരാ, ഞാനൊന്ന് മുറുക്കി തുപ്പിയാ കുറ്റം, അടുപ്പിലിട്ടൊരു ഉണക്കമീൻ തുട്ടാ കുറ്റം, സമാധാനായിട്ട് ഈ മുറ്റത്തൊന്ന് മുള്ളിയാ കുറ്റം. എനിക്ക് ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? എന്റെ സരോജി ഇന്നലെയും വിളിച്ചു, അമ്മേ അമ്മ എന്റെ അടുത്ത് വന്ന് നിക്ക്, ഇവറ്റകൾക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയല്ലേ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നത്. എന്നിട്ട് ഇവളും മക്കളും എന്താ എന്നോട് എടുക്കണോ? ഇവിടെ ഒരു സുന്ദരി കോതിന്റെ ഒരു കാന്താരി, അവളാ ശരിക്കും മങ്ക. അവളെ ഇങ്ങോട്ട് അരച്ച് കാലക്ക് തന്നാണ്ടല്ലോ കൂട്ടിക്കാൻ ഞാൻ. ദാമോരാ വിട്ടോടാ. പൊന്നുമോളിന്ന് നേരത്തെ വന്നല്ലോ. അമ്മ എന്തിനാ കരഞ്ഞേ? ഞാൻ കരഞ്ഞില്ലല്ലോ, സത്യം പറയാമേ. അവരമ്മേ ചീത്ത പറഞ്ഞോ? ഏയ്, എന്നെ ചീത്തയൊന്ന് പറഞ്ഞില്ല. അവരെന്താ അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്? എനിക്ക് ചോദിക്കാനും പറയാനും എന്റെ കൈയോണ്ട് കുറച്ച് വേഷം വാങ്ങി തന്നെ എന്റെ കൊല്ലട. കരക്കാരുടെ കൈയോണ്ട് ചാവണയിൽ നല്ലത് എന്റെ കൈയോണ്ട് ചാവണത്. കാര്യം ഞാൻ പറയാം. എന്റെ അമ്മയെ ചീത്ത പറഞ്ഞാൽ പല്ലടിച്ച് നിർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു പറയാൻ മാത്രമേ ചെയ്യും, ചിലപ്പോ തലയും തല്ലി പൊളിക്കും. കണ്ടോ, അമ്മ പ്രിയക്കുട്ടി ഒരു തമാശ പറഞ്ഞല്ലേ. ഈ അമ്മ ഒരു തല തല്ലി പൊളിക്കണ്ടാടാ തമാശ. അവളെ എന്നെ കൊന്നാലും നീ കണ്ണടയ്ക്കും. അവളെയും കൂടെ കിടത്തണം നല്ല നിന്റെ ആശ.
തള്ളേ കൊണ്ട് തോറ്റു. കരയാതിരിക്കെ, മോള് വിഷമിക്കും. എന്റെ എന്റെ കുഞ്ഞിന്റെ ജീവിതം പോ, പേരാർക്കാ നഷ്ടം? അത് അവനല്ലേ ആലോചിക്കേണ്ടത്. ഞാൻ വല്ല തെറ്റും ചെയ്തോ? നീ തെറ്റിയതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ ചേച്ചി പറഞ്ഞതിന്റെ അർത്ഥം? ചേച്ചിയുടെ ഭർത്താനെ ഞാൻ മോഹിച്ചിട്ടില്ല, അയാൾ എനിക്ക് വെറുപ്പാ. അയാൾ എന്നെ ശല്യപ്പെടുത്തുന്നതിന് ഞാൻ എന്ത് ചെയ്യാനോ? നാട് വിട്ടു പോണോ? അത് മരിക്കണോ? എന്താന്ന് വെച്ചാ പറഞ്ഞ ഞാൻ ചെയ്യാ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ എന്റെ പുന്നാരെ. നീ കൂട്ടുകാരുടെ കൂടെ പോയപ്പോ തന്നെ എനിക്കറിയാം പാർലേക്കാണെന്ന്. അമ്മക്ക് ഒന്നുമില്ലടാ, അമ്മക്ക് രണ്ടുണ്ട. ദൗമാരെ ചെലവാളെ അത് നോണ എന്റെ മോനല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. ഒരു ബഗ്ഗെങ്കിലും നീ അമ്മക്ക് കൊണ്ടുവരാണ്ടിരിക്കില്ല. കണ്ട കണ്ട കള്ളൻ പൊന്നു മോന്. അയ്യോ, അമ്മടെ പഞ്ചാര കുട്ടൻ. നീ ഒന്നുകൂടി കെട്ടണേ അമ്മക്ക് ഒരു വിരോധമില്ല. അവിടെ അത്താഴം കഴിഞ്ഞവളങ്ങ് പോയി. ഓ, നിന്റെ മങ്ക പിയെ പുറ്റി. അങ്ങനെ അമ്മായി കൂടെ വെച്ചു അല്ല പിന്നെ. എനിക്കറിയില്ല, അത് തന്നെ. നീ അറിയണ്ടേ ഇന്നോ അവന്റെ മോടെ? അവളൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ഈ രാത്രിയില് ഏതാ കൂട്ടുകാരി? നീ എന്തിനാ അറിയണേ? നീ അനുവിന്റെ മോളുടെ കാര്യം അന്വേഷിച്ചാ മതി. എനിക്ക് അന്വേഷിക്കാനുള്ള അവകാശമുണ്ട്. അവൾ എന്ത് ചെയ്യണു, ആരൊക്കെ കൂടെ പോണ്ട് എനിക്കറിയണം. നിന്റെ ഭാര്യയുടെ അനീതി തോന്നിയോണം നടന്നാലേ അതിന്റെ മാനക്കേട് എനിക്കാ. ഓ, മാനക്കേട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. കാലം നോക്കി വളർത്തിയിട്ട് ഇപ്പൊ ഞാൻ അന്യൻ. പിന്നെ ഞാനും കൂടെ ഒഴിഞ്ഞു പോയേക്കാം. ഒഴിഞ്ഞു പോണെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോ, ഇവിടെ ആരും തടയണില്ല. ഓ, ഇപ്പൊ നിനക്ക് എന്നെ വേണ്ടായി. പക്ഷെ ഒരു കാര്യണ്ട്, അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ ചെലവാക്കിയ കാശ്, ഈ വീട് പണിത കാശ്, അതെല്ലാം കൂടെ തന്നേക്ക്, ഞാൻ പോയേക്കാം. തരാം, ഈ വീട് വിറ്റിട്ടായാലും ഞങ്ങളെ തന്നോളാം. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ മനസ്സിലിപ്പോ നടക്കും നിങ്ങൾ വിചാരിക്കണ്ട. നീ പോടിപ്പോയില്ലേ, ഈ രാജേന്ദ്രനോട് വിചാരിച്ചാണ്ടല്ലോ അത് നടത്തിയിരിക്കും. അതിപ്പോ നീ ചത്തിട്ടായാലും എനിക്കൊരു പുല്ലൂല്ല. എന്താ ഒരു സീസർ ഞാൻ നേരം ചങ്കരിയണം. സീസർ ഉണ്ടല്ലോ പോണ്ടാർഷവം. ഞാൻ എന്താ ഇപ്പൊ പറയാ, ഇക്കാലത്ത് ഇങ്ങനെ ഉണ്ടല്ലോ ഓരോ മനുഷ്യന്മാര്. എന്റെ ചേച്ചി ഓർത്ത് ഞാൻ അങ്ങോട്ട് സഹിക്ക. അമ്മേ, ആരോ വാതിൽ മുട്ടണ്ടല്ലോ. പ്രിയ ഇങ്ങോട്ട് വന്നോ മോനോജെ. പ്രിയ എന്തിനാ രാത്രി ഇങ്ങോട്ട് വരണേ? അത് തന്നെ ഞാൻ ചോദിക്കണേ മോനെ. മനോജെ, ഓടിയന്റെ അടുത്ത് വേണോടാ ആട്ടവ്? ചേട്ടാ, ഞങ്ങൾ ഇവിടെ സമാധാനമായിട്ട് കഴിയണോരാ. എന്റെ അമ്മയും പെങ്ങളൊക്കെ അകത്തുണ്ട്. ചേട്ടൻ പോ. പക്ഷെ അകത്തൊന്ന് കേറി നോക്കാണ്ട് ഞാൻ എങ്ങനെടാ പോവാ? എന്റെ വീട്ടിന്റെ അകത്ത് കേറിയിട്ട് വേണ്ട പോലീസ് കളി. ഇങ്ങനെ മാറി നിക്കടാ, നിക്കടാ. പേടിയോ എനിക്കോ? നിങ്ങളുള്ളപ്പോ ഞാൻ ഇവിടെ ഉണ്ടാകുന്ന അമ്മയ്ക്കും ചേച്ചിക്കും പേടിയുണ്ട്. എന്റെ ചേച്ചിയുടെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ. അവളോട് പോവാൻ പറ. രാജേട്ടൻ നിനക്ക് ഒറ്റ പ്രശ്നം ഉണ്ടാക്കില്ല, നീ വീട്ടിലേക്ക് വാ. ഞാൻ വരണില്ല, ഞാൻ വരില്ല. നായന്റെ മോളെ ചവിട്ടുണ്ട്. പോടാ പോടാ. ഞാൻ എന്താ ചെയ്യ? എനിക്കൊരു ഒപ്പീനിയൻ വേണം. മുമ്പൊക്കെ ഷീലയോടെ ഞാൻ എല്ലാം പറയാം. ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവളുടെ വീട്ടിൽ നിൽക്കും. ഇപ്പൊ ഞാനവക്ക് ശത്രു. ഏതെങ്കിലും ഒരു നല്ല ഹോസ്റ്റലിൽ നിന്നാലോ? എന്നിട്ട് മാസം തോറും ഞാൻ ഇവിടെ നിന്നെടുത്ത് കൊടുക്കും. ഞാൻ ഉണ്ടാക്കണ കാശും കൊണ്ട് വീട് മുഴുവൻ കഴിയണം. അയാള് മാസത്തിൽ ഒരു 500 രൂപ തന്നാലായി. നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. ഇപ്പൊ ഈ വനിതാ കമ്മീഷൻ ഒക്കെ ഉണ്ടല്ലോ, പത്രക്കാർക്ക് എഴുതാൻ ഒരു കഥയാവും. എന്റെ ചേച്ചിയുടെ ജീവിതം തകരാതെ നോക്കണ്ടേ എനിക്ക്. സഖാവിന് പഠിക്കാൻ ഒരുപാടുണ്ട്, അതിന്റെ ഇടയിൽ എന്റെ പ്രശ്നങ്ങള്.
അത് മറന്നേക്ക്. പോട്ടെ. പ്രിയ, തന്നെ ഞാൻ രക്ഷിക്കട്ടെ. രക്ഷിക്കാനോ? എങ്ങനെ? ഞാൻ എന്റെ ജീവിതത്തിലേക്ക് വിളിക്കട്ടെ. ഇപ്പോ ഇപ്പോ എന്നെ കൊണ്ടാവില്ല, പക്ഷെ ഒരു ജോലി കിട്ടി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റിയ ഞാൻ വിളിച്ചാ വരൂ. സന്തോഷമുണ്ട്, പക്ഷെ എന്നോട് സാധാവും തോന്നുന്നുണ്ടാവില്ലേ, അത് വേണ്ട. അല്ല, അങ്ങനെ വിചാരിക്കരുത്. പറയാൻ ഇപ്പോഴാ തോന്നിയത്. താൻ അടുത്തുണ്ടാവുമ്പോ എന്തോ ഒരു സുഖമുണ്ട്. ഒരു നല്ല കൂട്ട് കിട്ടിയ പോലെ എനിക്കിഷ്ടാ തന്നെ. ഇഷ്ടം വെച്ചാ ഭയങ്കര ഇഷ്ടം. തൻ്റെ എല്ലാം എല്ലാ സങ്കടങ്ങളും അടക്കം ഞാനെടുത്തോട്ടെ. കരിയ, മഴവിൽ ചിറകുള്ള കവിതി നീ എന്റെ കസ്തൂരി മാറുന്ന എന്റെ കസ്തൂരി മാറുന്ന
ഇതെന്താ ചോക്ലേറ്റോ? ഇതാരാ ചോക്ലേറ്റ് ഉണ്ട് അറിയുന്നേ? അതെ, ഈ കാക്ക കുത്തിക്കൊണ്ട് ഇപ്പൊ വീണതായിരിക്കും. കാക്കയുടെ ശല്യത്തിൽ കൂടുന്നുണ്ട്. എന്നെ പറ്റിക്കാണല്ലേ. എന്റെ ഐസ്ക്രീം തിന്നും, എന്റെ ചോക്ലേറ്റ് തിന്നും, എന്റെ കാറിൽ കയറും, എന്നെ വാസുദേവനാക്കും. എന്നെ ഒരു നൂൺഷേക്ക് കുളിച്ചാൽ മാത്രം പറ്റില്ല. പത്രത്തിലുണ്ട് റാങ്കുണ്ട്. എം എ റിസൾട്ട് വന്നായാലും പറയായിരുന്നേ. എം എ തേർഡ് റാങ്ക് ഫിലോസഫി. പ്രിയയുടെ കോളേജിൽ പഠിക്കുന്ന ചെക്കനെ കിട്ടിയത് സാജൻ ജോസഫ് ഫാലൂക്ക. പത്രത്തിൽ പടമുണ്ട്. അയ്യോ, ഭയങ്കര നഷ്ടമല്ലോ. ഒരു കാര്യം ചെയ്യും, ഇവിടെ വെച്ച് വേണ്ട, പുറത്തങ്ങോട്ട് മാറിയെന്നിട്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ പോയിരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാ. ഏതായാലും കൺഗ്രാജുലേഷൻസ്. എനിക്കോ? എന്തിന്? ആദ്യം സ്വീകരിക്കുക, എന്നിട്ട് പറയാം. ഒരു ഫസ്റ്റ് ക്ലാസ്, കൂടി വന്ന ഒരു ഡിസ്റ്റിങ്ഷൻ. അത് കൂടുതലൊന്നും ആരും വിചാരിച്ചിട്ടില്ല. സഖാവിനെ കുറിച്ച് ഓർത്താ എന്റെ ഉറക്കം പോകും, ക്ഷീണം പോകും. രാവും പകലും ഇരുന്ന് പഠിക്കും. അല്ലെങ്കിൽ റാങ്കൊക്കെ എനിക്ക് കിട്ടുമോ? ആ ക്രെഡിറ്റ് സഖാവിന് മാത്രം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്വപ്നം കണ്ടിരുന്ന് തോറ്റുപോ. താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ജയം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് കോൺഫിഡന്റ് ആയിപ്പോ. വെറുതെ പോളൂ. അല്ല പ്രിയ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ മുഖം ഓർത്താൽ മതി. ഭയങ്കര ഇൻസ്പിറേഷൻ. ഇപ്പൊ എനിക്കൊരു വലിയ ലക്ഷ്യമുണ്ട്. IAS അല്ലേ? നോ, എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കണം. ഞാൻ സ്വന്തമല്ലേ? എനിക്കുണ്ടൊരു ലക്ഷ്യം, വല്യമ്മച്ചിയുടെ ആഗ്രഹം പോലൊരു കളക്ടറാണെന്ന്. അയ്യോ, ഞാനത് വെറുതെ അമ്മാമ്മയെ സന്തോഷിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഒരു ജോലിയൊക്കെ കിട്ടി പിന്നീട് ആലോചിക്കാൻ നല്ലതെ. കോച്ചിങ് ക്ലാസ്സിലേക്ക് പോണെങ്കിലേ നല്ല കാശ് വേണം. കാശ് ഞാൻ തന്നാലോ? ഏയ്, അത് വേണ്ട. അപ്പൊ ഞാൻ അന്യല്ലേ? അതല്ല പ്രിയ, അത് വേണ്ട. സഖാവിനെ കല്യാണം കഴിക്കോ? സംശയമുണ്ടോ? അപ്പൊ സ്ത്രീധനം വേണ്ടേ? സ്ത്രീധനോ? എന്താ നീ പറയണേ? അതെ, സ്ത്രീധനം വാങ്ങാൻ എന്നെ കെട്ടാൻ നോക്കണ്ട. ഞാനൊരു തുക അങ്ങോട്ട് തരും, അതും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. ഒരു 2 മണിക്കൂർ കൊണ്ട് 2 വീട്ടിൽ പോയാ 2000 മണി എന്റെ പോക്കറ്റിൽ. പ്രിയ, നീ വെറുതെ, അത് ശരിയാവില്ല. ഞാൻ സ്വന്തമാണെന്ന് വിശ്വാസം ഉണ്ടോ? അതെ, പള്ളിയുടെ മുറ്റത്ത് വെച്ച് പറയും. സത്യം. ആ കുട്ടി അത്ര ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ എന്തിനത് വേണ്ടെന്ന് വെക്കണം. കർത്താവ് ഓരോ വഴി കാണിച്ചു തരുമ്പോ ആ കണ്ടില്ലെന്ന് അടിക്കുന്ന വിഡ്ഢിയാണെന്ന് കരുതി. ആ കുട്ടിക്ക് നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ? അതെ, അതുകൊണ്ട് നമ്മളെ മുതലെടുക്കണം എന്നൊക്കെ തോന്നിയ ബുദ്ധിമുട്ടാ. സ്നേഹം ഒരു മുതലെടുപ്പാണെന്നൊക്കെ തോന്നിയ അത് ശരിയല്ല. അവൾ അത്ര സ്ട്രേറ്റാ, സ്ത്രീധനായിട്ട് തരാന്നല്ലേ പറഞ്ഞത്? അപ്പച്ചാ, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ അവളത്ര കാശുള്ള വീട്ടിലെ കുട്ടിയൊന്നും അല്ല. പണക്കാർക്ക് ഇങ്ങനെ ഒരു മനസ്സുണ്ടാകും. അവർ ആർക്കെങ്കിലും കാശ് കൊടുക്കും. ഓ, വെറുതെ എന്നെ പറഞ്ഞു പറ്റിക്കാവുന്നല്ലാതെ ഇവന് കളക്ടർ ആവണമെന്നൊന്നുമില്ല. എന്റെ അമ്മാമ്മ എനിക്ക് ഇത്തിരി സമാധാനം താ. എടാ, നീയൊന്ന് ആലോചിച്ചു നോക്കി. ഒരു വാദ്യാറ്റ പണി കിട്ടാൻ തന്നെ എത്ര ലക്ഷം രൂപ കൊടുക്കണം. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിട്ട് എന്താ കാര്യം? ഇത് കിട്ടിയാ നമ്മള് രക്ഷപ്പെടില്ലേ? പിന്നെ അവൾ എന്റെ മോളായിട്ട് തന്നെ ഞാൻ കൊണ്ടുവരില്ലേ? ഏ, ഒരു കാര്യം, മോളായാലും മരുമോളായാലും ശരി, പള്ളി വെച്ച് വേണം കെട്ട്. അല്ലടി, ഈ അമ്മയുടെ ഒരു പള്ളി പള്ളി കഷ്ടകാലത്ത് ഒരു പള്ളിക്കാരുണ്ടായില്ലോ. ഏത് ജാതിയായാലും മനസ്സ് നന്നായ മനുഷ്യൻ നന്നായി. ഇതൊക്കെ വലിയ വലിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങളല്ലേ. അല്ല, എനിക്ക് വരാലോ അല്ലേ? വരാമോന്നോ? മോളുടെ കാര്യം ഞങ്ങള് പറഞ്ഞോണ്ടിരുന്നേ. ദേവനെ, ഇവനെ അടന്നിരിഞ്ഞേക്ക. മോള് തന്നെ നല്ല ബുദ്ധി പറഞ്ഞു. എന്താ സഖാവേ പ്രശ്നം? മോളിക്കൊണ്ട് നോക്കേ, അവൻ ഇപ്പൊ കളക്ടർ ആവാൻ പഠിക്കണ്ടെന്ന്. ഇതൊക്കെ എന്നോട് പറഞ്ഞ സമയത്താണല്ലോ ഒന്ന് ചോദിച്ചല്ലേ. പ്രിയ, നീ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അത്. ഡൽഹിയിലാന്നല്ല കോച്ചിങ് ഉള്ളത്. 3 പേപ്പറിനും കൂടെ ഒരു 10-30,000 രൂപ വേണം ഫീസ്. പിന്നെ 3 മാസത്തെ ഭക്ഷണം, താമസം, ചുരുങ്ങിയത് എത്ര വേണം, ഒരു 15,000 രൂപയെങ്കിലും വേണ്ടേ. പിന്നെ യാത്രാ ചെലവ്, അത് ഇത് എല്ലാം കൂടെ ഒരു 50,000 രൂപ വേണം. അത്രയല്ലേ ഉള്ളൂ? ഇത്രയും കാശ് തന്റെ കയ്യിലുണ്ടോ? ഇല്ലണ്ടേ, ഞാൻ പറയുമോ?
അടച്ചു കൊടുക്കണ്ടല്ലോ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പോരെ. ഓക്കെ ഓക്കെ. എന്തിനാ? അല്ല ഞാനിപ്പൊ കാശ് ചോദിച്ചത് മനോജിന് ബുദ്ധിമുട്ടായോ? അത് സാരില്ല, ഞാൻ എന്നായാലും തരണ്ടല്ലോ. ശരി പ്രിയ, ചോദിക്കാൻ അവകാശമില്ല, എന്നാലും ചോദിക്കാം. വാടക വീട് എടുക്കുമ്പോ തിരിച്ചു തന്നാ മതി എന്ന് പറഞ്ഞു തന്ന കാശാ, ഇപ്പൊ അതിനേക്കാ വലിയൊരു അത്യാവശ്യം എന്താ? എന്റെ ഒരു ഫ്രണ്ടിന് ഒരു കോഴ്സിന് കയറാനാ. അപ്പൊ വാടക വീട് വേണ്ട തൽക്കാലത്തേക്ക്. ഇത്ര വലിയൊരു ഫ്രണ്ട് ആരാ? ആരെങ്കിലും ആയിക്കോട്ടെ, മനോജിന് കടയിൽ ജോലിയുള്ളല്ലേ. അപ്പൊ ശരി, മനോജ് വാങ്ങിയ കാശ്. പ്രിയേ, ഇനിയിപ്പോ ബാങ്കിലെ കാശ് എടുക്കണ്ടല്ലോ, ചിലപ്പോ അതെടുക്കേണ്ടി വരും. നീ പറയാനുള്ളത് പറയ. നീ എന്ന ചിരിക്കണേ? ചേച്ചി എന്തിനാ ചിരിക്കണേ? നിനക്കൊന്ന് ഇത്ര വലിയ ഗൗരവം? ആ എനിക്കിത്തിരി ഗൗരവമുണ്ട്. എനിക്കറിയാം ചേച്ചി എന്താ പറയാൻ പോണെന്ന്. നിനക്കറിയായിരിക്കും, പക്ഷെ ഞാൻ പറയണം. ചേച്ചിക്ക് എന്നോട് എന്തും പറഞ്ഞൂടെ? എടി, നമ്മൾ പെണ്ണുങ്ങള് വെറും വണ്ടികളാ. സ്നേഹിക്കുന്ന ആളെ കണ്ണടച്ച് അങ്ങോട്ട് വിശ്വസിക്കും. ജീവിതകാലം മുഴുവൻ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ വിചാരം ഒക്കെ വെറുതെ. എന്റെ കാര്യം നിനക്കറിയാലോ, രാജേട്ടൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. അതിന് രാജേട്ടനെ പോലെയാണോ എല്ലാരും? അല്ല, ഒരിക്കലും അല്ല. നിന്റെ ഫ്രണ്ട് നല്ല ആളായിരിക്കും. മൂന്നാല് കൊല്ലം നീ കണ്ടവരെ പാത്രം കഴുകി ഉണ്ടാക്കിയ കാശ, അത് മുഴുവൻ കൊടുത്താ നിന്നെ ഗുണദോഷിക്കാന്ന് വിചാരിക്കില്ലേ? സാജൻ എന്നോട് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ നിർബന്ധിച്ചിട്ടാ. സാജൻ ഐ എസ് കിട്ടും, എന്നെ ഉപേക്ഷിക്കില്ലേ ചേച്ചി? അത്ര ഉറപ്പാണോ നിനക്ക്? അത്രയ്ക്ക് ജീവനം എന്നെ. ഏതൊരു വലിയ സാറ് വന്നിട്ടുണ്ട്. സാറോ? എന്റെ പേര് സാജൻ, പ്രിയയുടെ കൂടെ. പ്രിയ പറഞ്ഞിട്ടുണ്ട്, കേറി വരൂ, ഇരിക്കൂ. ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അതിനെന്താ? ഞാൻ പ്രിയയുടെ അമ്മയാണ്. ഞാൻ രായപ്പന്റെ അമ്മയാ. രായപ്പനെ അറിയില്ലേ? ഇടിയന്റെ രായപ്പൻ. രാജപ്പൻ അറിയാതിരിക്കും. ചേച്ചി ചേച്ചി ഒന്ന് ഇവിടെ വരൂ. എങ്ങേക്ക്? നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക്. നീ ജീവനോട് ഇരിക്കുമ്പോ ഈ ജാനമ്മയുടെ പട്ട് കീറും. നീ പൊടി. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂശിയിട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ഞാൻ അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കട. അമ്മേ എന്താ? ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. എന്റെ മരുവളാ, ഭയങ്കര സ്നേഹത്തില്. പക്ഷേ ഞാൻ ഈ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഏട്ടാ വിടുന്നത് അവർക്ക് തീരെ ഇഷ്ടമില്ല. അത് അമോദന കടയിൽ ചെന്ന്. ഞാനിപ്പോ കടയിൽ പോകുന്നിക്ക്. എനിക്ക് വേറെ കുറച്ച് പഴംപൊരിയും പരിപ്പോടെ വാങ്ങിട്ട്. പലഹാരം എന്ന് പറഞ്ഞാലേ തള്ള മാറുള്ളൂ. എനിക്കറിയാം തള്ളേ, പ്രിയ പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലായോ? സാജനല്ലേ. അതെ, ഐ എസ് കോച്ചിങ്ങിന് പോവാൻ തീരുമാനിച്ചല്ലേ. നാളെ പോവാണ്. അതിനു മുമ്പ് അമ്മയും ചേച്ചിയും കാണണമെന്നൊരു ആഗ്രഹം. ഞാൻ ഇങ്ങോട്ട് വരുന്നത് പ്രിയക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അമ്മ ഒന്നും ഇങ്ങോട്ട് വരുമോ? എന്താ മോനെ? അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. ചേച്ചി പ്രാർത്ഥിക്കണം, ഞാൻ പിന്നൊരിക്കാൻ വരാം. വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ. ഹേയ്, ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല, ഞാൻ വരട്ടെ. സാജൻ, ഈ പുറമേ കാണിക്കുന്ന ബഹളങ്ങളൊക്കെ ഉള്ളൂ, എന്റെ പ്രിയ ഒരു പാവം കുട്ടിയാ. സംശയിക്കണ്ട, പ്രിയ എനിക്കിഷ്ടാ. സാധാരണ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന വെറും മോഹമല്ല എനിക്ക് അവളോട്. എനിക്കറിയാം അവളെ, അവൾക്ക് എന്നെയും. അറിഞ്ഞ് ശരിക്കറിഞ്ഞ് അറിയാതെ അടുത്തു പോയവരാ. അവളെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല, ആർക്കും വിട്ടുകൊടുക്കയില്ല. നല്ല ചേർച്ച രണ്ടാളും തമ്മില്. അല്ലേ, എന്നും അങ്ങനെ ആയിരിക്കട്ടെ. ഹലോ മാഷേ. ആ നീ വയ്ക്കോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. ഇങ്ങോട്ട് വാ മാഷേ, ഇങ്ങോട്ട് വാ മാഷേ, ഒന്ന് പരിചയപ്പെട്ടു പോന്നെ. ഇനിയൊരു പരിചയപ്പെടല് വേണോ മാഷേ? എനിക്കറിയാം, ശരിക്കറിയാം. സി യു രാജേന്ദ്രൻ, പി സി 218, മുത്തങ്ങ പോലീസ് ഔട്ട് പോസ്റ്റ്, വയനാട് ജില്ല അല്ലേ? ഡീറ്റെയിൽസ് ആണല്ലോ. ഫുൾ ഡീറ്റെയിൽസ്. ഭാര്യയെക്കാൾ വാത്സല്യം ഭാര്യയുടെ അനിയത്തിയോട് തോന്നിയിട്ട് എണ്ണ തേപ്പിക്കുക, സോപ്പ് തേപ്പിക്കുക, ഗുസ്തി കൂടി കളിക്കുക, ഇങ്ങനെയുള്ള വാത്സല്യങ്ങളൊക്കെ കാണിക്കുക. രാത്രി ഭാര്യയാണെന്ന് വിചാരിച്ച് അറിയാതെ കൂടെ കയറി കിടക്കുക.
അവളോട് അടുപ്പം കാണിക്കുന്നവരൊക്കെ കയ്യേറ്റം ചെയ്യുക. ഈ വക ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന കയ്യിൽ അല്ലേ? അപ്പൊ അങ്ങനെയാണ് കഥയുടെ കിടപ്പ്. അതുകൊണ്ട് ഇനി ഇത്തിരി മര്യാദ പാലിക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ തടികടാവും അത്ര തന്നെ. ഇത്തിരി പോന്ന നീയോ? ഓ, ഇത് മതി. ഈ സൈസിനൊക്കെ ഞാൻ ധാരാളം മതി. സംശയമുണ്ടോ? വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാം. അനിയ, അനീനെ കണ്ട നല്ല കുടുംബത്തിലേ തോന്നുന്നു. മാനം മര്യാദക്ക് നല്ല കുടുംബത്തിന്ന് നല്ല സ്ത്രീധനമൊക്കെ വാങ്ങി നല്ല കിള്ളി പോലത്തെ പെൺകൊച്ചിനെ കിട്ടുക. ഈ കൊച്ചിനെ ഈ പാവം വല്ലാണ്ട് മോഹിച്ചുപോയി. അതങ്ങ് വിട്ടേക്ക്. തടിക്കും ഭാവിക്കും അത് നല്ലതാ. അല്ലെങ്കി കൊന്നി കനാല് തള്ളിയ ബോഡി പോലും കിട്ടില്ല. പഴയ കക്കൻ ക്യാമ്പതാ കിട്ടണ്ട. അയ്യോ, ചേട്ടനാണ് അതിന്റെ ആള്. അയ്യോ, കൈയുടെ കൈയുടെ തോട്ടാ കുളിക്കണേ. കൈയെടു, കളിയൊക്കെ നീ കൈയെടുക്ക. സഖാവ് ഞാനറിയാതെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ? അമ്മയെ കണ്ടൊന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയുണ്ട് എന്റെ കൊട്ടാരം? ബെസ്റ്റ്. ഞാൻ നമ്മുടെ ചേട്ടനെ കണ്ടു. എന്നിട്ട് വഴക്കൊല്ലം ഉണ്ടായോ? ഏയ്, വഴക്കൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊന്ന് മുട്ടി. അയാൾ എന്നെ കൊല്ലു എന്നൊക്കെ പറഞ്ഞു. ഞാനതങ്ങ് വിട്ടു. ഇതാ എന്റെ വീട്ടിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നായാലും അയാളെ ഫേസ് ചെയ്യണം. ആ ദേഷ്യം മുഴുവൻ എന്ന് വീട്ടിൽ തീർക്കും. അവന്റെ പേരൊന്നും എനിക്കറിയില്ല. പ്രിയയുടെ കോളേജ് പഠിക്കുന്നവൻ. ആ, എനിക്കറിയില്ല. നീ കണ്ടില്ല? അവൻ പ്രിയനെ അടിച്ചു വന്നായിരിക്കും. എന്തിന്? എന്തിനാന്ന് എനിക്കറിയോ? അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ? നിന്നോട് ചോദിച്ചു അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ? ഞാൻ എങ്ങനെ അറിയാ? നിന്നോട് അവൾ പറയാതിരിക്കില്ലല്ലോ. ഇഷ്ടത്തിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ? എനിക്ക് എന്താ നാട്ടിൽ? എന്റെ ദൈവത്തോടെ കെട്ടിയോണ്ടാക്കല്ല. അവനെ വളച്ചെടുക്കാൻ നോക്കല്ലേ. നിനക്ക് എന്താ വീട്ടിലെ കാര്യം? ഇറങ്ങി പോണോ? നൈറ്റ് പോണേ. ഞങ്ങളെ അയൽക്കാർക്ക് ഇവിടെ സുഖമായിട്ട് രാജാ. നീ ഇങ്ങോട്ട് വന്നേ. പോളോ. ഒരു കാര്യം, പെണ്ണുങ്ങളെ തല്ലിയിട്ടല്ലോടാ ആണവണ്. എടാ, ഞാൻ എന്റെ ഭാര്യയെ തല്ലും കൊല്ലും, നീ ആരാ ചോദിക്കാൻ? നിനക്കെന്താ അവളോട്ട് ബന്ധം? ഇവൻ ആരാണ് നിന്റെ? ഇനി എന്റെ ചേച്ചി അടിച്ച എന്റെ ശവം നിങ്ങൾ കാണും. അച്ചക്കനോട് നീനും മിണ്ടിയ. അവനെയും കൊല്ലും, നിന്നെയും കൊല്ലും. വഴച്ചവള്. എന്റെ പൊന്നു മോളെ, നീ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടരുത്. ഒന്ന് അനങ്ങി നടക്കണം ഇങ്ങോട്ട്. അനങ്ങിയല്ലേ നടക്കണേ. നിന്റെ അമ്മേന്റെ ആ ഓ എടി ആലീസ്, ഇവളത് എവിടെ പോയി കിടക്ക? എനിക്കെന്തൊരുക്കാ, ഞാൻ എപ്പോഴേ റെഡി. നീ അവന്റെ മുറിയിൽ ഉണ്ടായിരുന്ന, അവനോട് ഇങ്ങ ഇറങ്ങാൻ പറ. മണി പത്ത് കഴിഞ്ഞു. ഞാൻ റെഡിയാ. എടാ, ആ കസവോണ് കീറിപ്പോയാലേ, അതൊന്നും എടുക്കാറില്ല. ഇതൊക്കെ മതി അമ്മച്ചി. അമ്മച്ചി വണ്ടി കയറി. അല്ല, അപ്പൊ അവൻ എവിടെ? അവൻ വരും. എവിടേക്കെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയ പിന്നെ എല്ലാ കാര്യവും സ്ലോവാ. നീ ഒന്ന് ചെന്ന് നോക്കിയേ. സമയമുണ്ടല്ലോ, പിന്നെ തന്നെ മരിക്കാൻ നിക്കണേ. ഓ, നിന്നോടൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവനെവിടെ? അവൻ പ്രിയവരാൻ കാത്തു നിക്ക. നിങ്ങൾ എന്തിനാ ഒച്ച എടുക്കണേ? ആ കുട്ടി എവിടെ പോയിരിക്ക? നീ കാര്യം കയറിയ. ഇനി വന്ന് വർത്താനവും പറഞ്ഞ് നിന്നാ പിന്നെ. വണ്ടി വണ്ടിയുടെ പാട്ടിന് പോകും. ആ, അവളെത്തി. നീ വരുന്നില്ലേ? എന്തിന്? ഓ മോളെ, നീ എന്താ താമസിച്ചേ? നീ വന്നിട്ട് ഇറങ്ങുള്ളൂ ഒന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കാവൻ. നീ ചെന്ന് വേഗം അവനോട് വരാൻ പറ. എന്നോട് പണിയിരിക്ക. നമ്മുടെ സൗകര്യത്തിന് എന്നാ വണ്ടി അവിടെ കാത്തു നിൽക്കൂ? അതെ, ഈ ഡൽഹിന്ന് വെച്ച് അന്റാർട്ടിക്ക അതോ ആഫ്രിക്കയോ? ഇനി മൂന്ന് മാസം. അത് പെട്ടെന്ന് പോ. തിരിച്ചു വരുമ്പോ ഞാൻ ഉണ്ടായില്ലെങ്കിലോ? എന്താ സാധനം പറയണേ? എന്നാലും അയാള് അയാൾ എന്തേലും. പ്രിയ, പ്രിയ, ഈ കണ്ണീര് കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ പോകും?
സാരില്ല. ഇന്നലെയാണ് കൊറേ ബഹളം വെച്ചു, ചേച്ചി അടിച്ചു. അയാള് ലീവിന് വരുമ്പോ ഒക്കെ നീ അമ്മയും വിളിച്ചിങ്ങോട്ട് പോരൂ. ഞാൻ അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ട്, അതല്ല നിനക്ക് തീരെ സഹിക്കണ്ടായ ഒരു ടിക്കറ്റ് എടുക്കുക, നേരെ വരിക ഡൽഹിക്ക്. എന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. സാജനെ മാത്രം ആലോചിച്ചുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവും. പോയിക്കോ. സ്റ്റേഷനിലേക്ക് ഞാൻ വരണില്ല, എന്നോട് യാത്ര പറയുകയും വേണ്ട. ഇതെന്റെ മനസ്സാ, ശ്രുതി ചേർത്ത് വെച്ചിരിക്കുക. പതുക്കെ തൊട്ടു നോക്കൂ, പാടും. മൂന്ന് മാസം മൂന്ന് ദിവസം പോലെ പെട്ടെന്ന് കടന്നുപോകും. ഞാൻ എപ്പോഴും കൂടെയുണ്ട്. എടി അനി, ഒരു തമാശ കേട്ടോ, നിന്റെ അനിയൻ ഐ എ എസിന് പോയിന്ന്. കോച്ചിങ്ങിന് ഡൽഹിക്ക് പോയിന്ന്. അല്ലെന്നേ കേട്ടപ്പോ ഞാൻ അങ്ങനെ കരുതി. മാർക്കറ്റിൽ നമ്മുടെ ബെന്നെ കണ്ടേ, അപ്പഴൊക്കെ അറിയണേ സംഗതി സത്യ. ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ പൂരൊന്നല്ല, അത്യാവശ്യത്തിനുള്ള കാശൊക്കെ പൂർത്തി വെച്ചിട്ടുണ്ടാവും നിന്റെ അപ്പൻ. ഓ പിന്നെ എന്ത് പിന്നെ, എന്നിട്ട് മനുഷ്യന്റെ ബുദ്ധിമുട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് അരക്കും. ആ അതെ, അതിനിടയ്ക്ക് വേറെ റൂമർ കേട്ടു, ഏതോ കാശുള്ള വീട്ടിലെ പെണ്ണായിട്ട് ചക്കനൊക്കെ ഓർത്തിട്ടുണ്ടെന്ന്. ആ പഠിപ്പിനുള്ള കാശും അത്യാവശ്യം വീട്ടിൽ ചെലവിലുള്ള ചില്ലറയും ചോർത്തിട്ടുണ്ടെന്നാ കേട്ടത്. നമ്പാൻ പറ്റില്ല, നിന്റെ അപ്പനല്ലേ മുതല്. എന്നാലും പ്രിയ എന്നെ ചതിച്ചില്ലേ? ചതിയോ? നൂൺ ഷോക്ക് വരാന്ന് പറഞ്ഞ വെറും വാസുദേവനാക്കിട്ട് ഒറ്റ പടത്തിന് വന്നോ? അത് ഒഴി വിട്ടിട്ടല്ലേ നോണ. എന്നിട്ടോ നാല് വീട്ടില് ജോലി ചെയ്യുന്നത്? അത് കാശിന് അത്യാവശ്യം. കാശ് മാത്രം മതിയോ, സ്നേഹം വേണ്ടേ? പ്രിയ ക്ഷീണിച്ചു, എനിക്ക് സങ്കട. പ്രിയ ക്ഷീണിക്കുന്നത് സെക്സ് അപ്പീല് പോവും. ഷക്കീലൊക്കെ എന്താന്നറിയോ സെക്സ് അപ്പീല്? ഓ ചിരിച്ച്, ഈ ചിരിയാ മനുഷ്യനെ കൊല്ലുന്നത്. ഞാൻ പ്രിയ ഒന്ന് പേടിപ്പിക്കട്ടെ. ആ പേടിച്ചോ? ഇല്ല, റാബി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ പേടിച്ചില്ലേ? ഒട്ടും പേടിച്ചില്ല. എന്നാ ഞാൻ ശരിക്കും പേടിപ്പിക്കാൻ പോവാ. ജിം ജിം ഈ മോന്തേൻ അടിച്ച് വാരും, എന്നിട്ട് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും. അഴിയണോ അഴി. അത് ഞാൻ പീഡിപ്പിച്ചല്ലോ, പീഡിപ്പിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ പേടിച്ചില്ലേ? എന്നാ പോയ വാതിൽ ഓർക്ക്. നൂൺഷോ എന്താന്ന് വെച്ചാ, ഔട്ടും കുത്തി കഴിഞ്ഞിട്ടില്ല തന്റെ സ്കൂട്ടർ ചത്തോ? ഈ കുന്ന സ്റ്റാർട്ട് ആവണില്ല. എന്ത് പറ്റി കൊണ്ടേ കലടോ? എന്നിട്ട് ഇതുപോലെ നല്ല നല്ല സ്റ്റൈലാ ബൈക്ക് വാങ്ങ. അല്ല താ പഠിപ്പ് നിർത്തി കേട്ടില്ലല്ലോ. പിന്നെ പഠിപ്പ് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല, ഈ വർഷം തൽക്കാലത്തേക്ക് പോകേണ്ടത് വെച്ചു. ഒമ്പത് വീടുകളിൽ പോണം, സമയം കിട്ടില്ല അച്ചോ, ഭയങ്കര ക്ഷീണം. തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പള്ളിയിൽ പോയോണ്ടോ, കുരിശുമലയിട്ടുണ്ടോ? ഇല്ല, താ ശരിക്കും ക്രിസ്തുവിന്റെ വഴിയില്ല. അവൻ എന്ന് വരും? ആര്? ക്രിസ്തു? ഇനി അന്തിക്രിസ്തു വരുമെന്നല്ലേ അച്ചോ? അതെ അതെ, എന്റെ അടുത്ത് വേഷം കണ്ടെടുക്കല്ലേ, വലിയ ഭാവാവിനെയൊന്നും കാഴ്ച വെക്കണ്ട. എല്ലാം ഞാൻ അറിയണ്ട്. ആലുക്ക മിടുക്കനാ, അവൻ അന്തിക്രിസ്തുവല്ല, സാക്ഷാൽ ദൈവപുത്രനെ പോലെ വരും. അതോടെ നിന്റെ എല്ലാ സങ്കടങ്ങളും തീരൂട്ടാ. പോട്ടെ.
എന്തപ്പാ ഇത്? ചേച്ചിയെ കാണാൻ ആ ചേട്ടൻ വന്നിരിക്കാൻ തുടങ്ങിയത് എത്ര നേരായെന്നറിയോ? ഏത് ചേട്ടൻ? ദാ അവിടെ. പതുക്കെ വീഴും. ഡൽഹിന്ന് രാവിലെ വന്നു, ഇവിടെ വന്നിട്ട് ഒരു 10 മിനിറ്റ് സ്വപ്ന ലോകം തകർക്കണ്ടെന്ന് കരുതി. ഇതെന്ത് വേഷാ? മേരാ ഭാരത് മഹാൻ. അയ്യോ, ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുവാ? ചാടു, നീന്താൻ അറിയില്ലേ? ചാടട്ടെ? പരീക്ഷയൊക്കെ വളരെ എളുപ്പമായിരുന്നു, പക്ഷെ ജയിക്കുമെന്ന് മാത്രം ഇപ്പൊ ഒരു ചെറിയ സംശയം. അതെന്താ? അവിടെ ചെന്ന് ഉഴപ്പായിരുന്നോ? ഉഴപ്പൊന്നും ആയിരുന്നില്ല എന്റെ പൊന്നെ, കേരളത്തിൽ നിന്ന് തന്നെ പകുതി ജനം ഉണ്ടായിരുന്നു, കൂട്ടത്തിൽ ഞാനായിരുന്നു മോശം. അതെന്താ? അതെന്താന്ന് വെച്ചാ അവരൊക്കെ മിടുക്കന്മാരായതുകൊണ്ട്. ജനിച്ചത് തന്നെ IAS കാരാവാനാ, മുലപ്പാലിന്റെ കൂടെ IAS അരച്ച് കഴിക്കാൻ തുടങ്ങിയവരാ IAS ബേബീസ്. ഞാൻ ഈ ഇടക്കാലത്ത് വെറുതെ അമ്മാമ്മയോട് പുളുപിടിച്ച് പെട്ടുപോയതല്ലേ. ആ സഖാവിന്റെ കാശ് പോയത് മെച്ചം. എന്റെ കാശ് പോയില്ല, സാജൻ ജയിക്കും ഉറപ്പാ. അല്ല ഇതെന്താ കയ്യില്? കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ഒന്ന് രണ്ട് ഡൽഹി പ്രോഡക്ട്സ്. അമ്മയ്ക്കും ചേച്ചിക്കോ? അപ്പൊ എനിക്കൊന്നും ഇല്ലേ? തനിക്ക് ഞാനില്ലേ? ഓ, ഈ അപ്പച്ചനെ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാണ്ടായി. എന്ത് പറ്റി? ആളുകളോട് വെറുതെ പുളുപിടിച്ചിട്ട്. തൃശ്ശൂർ ഇപ്പൊ അറിയാത്തവരാരും. ഇനി സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ നാട് വിട്ടാ മതി. കിട്ടാതെ വരില്ലല്ലോ. എന്താ ഉറപ്പ്? എനിക്ക് ഉറപ്പുണ്ട്. ഉറപ്പാവോ? സാജൻ വേണമെങ്കിൽ പോയിക്കോട്ടോ. എന്തോ വന്നേ പറ്റൂ, നിർബന്ധമായിരുന്നില്ലേ? ആണിത് ടെൻഷൻ അടിക്കണ, പോയില്ലെങ്കിൽ പോലീസ് പിടിക്കും. നടക്കും. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടണ്ട. എന്നെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, മിണ്ടില്ല. ഞാൻ പറഞ്ഞൊക്കെ പറഞ്ഞുപോയോ? എന്താ പിന്നെ? എന്തിനു വന്നു? ഇവിടെ കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞിട്ടാ. ഓഹോ, പോടി വീട്ടിൽ പോടി. എന്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാ. നിന്റെ കാര്യം നീ എങ്ങനെ തീരുമാനിക്കണ്ട, ഞാൻ തീരുമാനിക്കും. വാടി. ഇത് ഇത് ഫൗളാ. അല്ല, ഇതേ ഭയങ്കര ഫൗളാ. ഇവളുടെ ചേച്ചിയുടെ കാര്യങ്ങള് നിങ്ങൾക്ക് തീരുമാനിക്കാം. കയ്യേറി പിടിക്കാം, തല്ലാം, കൊല്ലാം. പക്ഷേ അവള് പറഞ്ഞു കേട്ടില്ലേ, തൊടരുത്. പട്ടി കടുവള മോനെ, എന്റെ മുമ്പിൽ നീ വന്നാലുണ്ടല്ലോ അന്ന് നിന്റെ ശവ സെൻട്രൽ ചെയ്യണ്ടല്ലോ. തൂപ്പണിയായിരിക്കും. എവിടെ വരെ വന്ന സ്ഥിതിക്ക്? ഇതൊക്കെ അമ്മയ്ക്കും ചേച്ചിക്കും കൊടുത്തിട്ട് പോകും, ഒന്നും ഉണ്ടാവില്ല. തോറ്റുപോയാ ആ ഇനിയും കേറും. കണ്ടില്ലേ, കുടിക്കിട കൂടി അവര് കണ്ടാലിടുന്നുള്ളൂ. എന്റെ മോനെ തല്ലി തമ്പൂറാക്കി. എന്റെ ഓമാനെങ്കിലേ കുട്ടിയുടെ എത്തുണ്ടില്ലേ, അവന്റെ പതിരുകളെയും കാണും. വെറുപടിയല്ല, പോലീസിന്റെ ഇടിയാ. പറയല്ലേ, രണ്ടു ദിവസം കഴിയട്ടെ, വിവരം അറിയും. അവരൊക്കെ വലിയ വലിയ ആളുകളാ, അവര് വിചാരിച്ചുള്ള പണി കൂടി. നീ പോടി അവിടെ, ജോലി പോയിരിക്കും. പുല്ല പിന്നെന്താ, തുടി മുട്ടി. അതെ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇതിന്റെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അയ്യോ, പിന്നെ വന്ന എന്റെ മോനെ തല്ലി കൊല്ലാൻ. അയ്യോ, ഞാൻ അമ്മയും ചേച്ചിയും കാണാനാ വന്നെ. ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന. പേടിക്കണ്ട, നിന്നെ തൊടില്ല ഒരാളും. പോയിക്കോ.
ക്ഷമിച്ചതാ എന്റെ വീടായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ കാള എന്റെ രാജ എന്റെ കിട്ടും എന്റെ അമ്മോൻ എന്നാലും ഞാൻ അമ്മമ്മ മറന്നില്ലേ അമ്മമ്മക്ക് എന്നോട് പിണക്കാന്നറിയാം എന്ത് ചെയ്യാനാ പെണ്ണുങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങള് കെട്ടിച്ചേച്ചിട്ട് ഇഷ്ടാനിഷ്ടങ്ങളല്ലേ അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട ഇതെന്താടി അമ്മമ്മക്ക് 2 കിലോ പോർക്കറി ചെയ്യാ അതോ ജോൺ ചേട്ടൻ അങ്കമാലി പോയപ്പം ഒരു ആന പോലത്തെ പോർക്കിനെ വെട്ടണം അപ്പൊ അമ്മമ്മയെ കുറിച്ച് ഓർത്തു പിന്നെ 2 കിലോ കരിമീനും ഉണ്ട് അല്ലേ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ആരാന്ന് അപ്പച്ചൻ എന്റെ ശബ്ദം പോലും മറന്നു നീയല്ല ഞങ്ങളൊക്കെ മറന്നേ അപ്പച്ചൻ വിഷം കഴിച്ച് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് 3 ദിവസം ഞാൻ വെള്ളം പോലും കുടിച്ചില്ല അറിയോ എന്നാലും നീ ഒന്നും വന്നില്ലല്ലോ ഞാൻ എങ്ങനെ വരാൻ അമ്മച്ചി ആ കാഴ്ച എനിക്ക് സഹിക്കില്ല എനിക്കറിയാം എല്ലാവർക്കും എന്നോട് വിരോധ പെണ്ണി പിന്നെ പണ്ടേ എന്നോട് മിണ്ടില്ല സാജനിപ്പ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല അപ്പൊ വലിയ IAS കാരനായില്ലേ IAS റിസൾട്ട് അറിഞ്ഞിട്ട് പറഞ്ഞാ മതി IAS കാരനാണെന്ന് അത് നിനക്ക് കിട്ടൂടാ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കൊരട്ടിമുത്തിക്കിന് പൂവെങ്കിലും നടന്നിട്ടുണ്ട് അറിയോ ഇത് കണ്ടോടി എന്തായത് അതെന്റെ അമ്മാമയ്ക്ക് 2 കിലോ പോർക്കറി ചെയ്യാം വാ അമ്മാമേ നമുക്കത് വരട്ടെ ചേച്ചി ഒന്ന് ശരിക്കും വരട്ടെ നീ പോടാ ഓ ഊണ് കഴിക്കുമെങ്കിൽ ഇത് നോക്കി വെച്ചൂടെ ഹലോ പൂവോ ആര് പറഞ്ഞു കണ്ടോ അത് ശരി താങ്ക് യു വെരി മച്ച് എടി നിന്റെ അനിയന കേസ് ഡൽഹിന്ന് നമ്മുടെ പാപ്പച്ചനെ വിളിച്ചേ നിന്റെ മാതാവേ ഇനി ഞാനൊന്ന് ഞെളിയും ഈ കൊരട്ടിമുത്തിയുടെ ഒരു ശക്തി ഒരു പൂവങ്കലാ ഞാൻ നേർന്നത് ഓ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ഫോണില്ല പണ്ടാരം ഒന്ന് ചെന്ന് പറഞ്ഞൂടെ ജോസഫ് ആലുക്ക ഐ എസ് കൊണ്ടാടി അല്ലാണ്ട് ജോസഫിന് എന്ത് ചെയ്യാൻ പറ്റും വന്ന അടിക്കടാ നിങ്ങളൊക്കെ അടി അവൻ ഇതൊന്നും പോരാ നല്ല കട്ടൻ ചാരായം വേണം അവനെ അടിച്ചു പൊളിക്കാലോ ഏത് ബാർജന്നാലും ഫ്രീ സാധന ഇത് എവിടെ പോയെന്റെ അപ്പച്ച അവൻ പ്രിയ കാണാൻ പോയിരിക്ക ഓ പ്രിയ ഇത്രയും പേര് വന്നപ്പോ അവൻ ഇവിടെ ഇല്ല ഇതെന്തുട്ടുന്നത് പൊടി പൂരാണല്ലോ കല്യാണം പറഞ്ഞാണോ ജോസഫെ തെണ്ടി പട്ടി നായിന്റെ മോനെ നിനക്ക് എത്ര അപ്പനുണ്ടാവി ലാസറിന്റെ മോനാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച 1.5 ലക്ഷം രൂപ നീ വീട്ടിൽ കൊണ്ടുവന്നു തരാന്ന് പറഞ്ഞല്ലേ പക്ഷെ ഞാൻ വിചാരിച്ച പാർട്ടി വന്നില്ല ഞാൻ കൂടെ വന്നിട്ടേ ഈ വീട് വിൽക്കാൻ പോവാ ഞാൻ പ്രശ്നം നീ താടാ എന്റെ കാര്യം നിന്റെ അതിൽ പൂത്ത വേണമല്ലോ ഇന്നത്തെ ദിവസം ലോൺ പെണ്ണെന്ന് ക്ഷമിക്ക് നമ്മുടെ ചെക്കൻ IAS ദിവസേ IAS ലോട്ടറി ആ ബമ്പർ ലോട്ടറി ഒരു കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞാലേ അവനോടത്തെ കളക്ടറാ അത് മറക്കണ്ടാ ജോസഫിന്റെ ചെക്കനോ അതെ ജോസഫിന്റെ ചെക്കൻ നീ കളക്ടർ നീ കഴിയേണ്ടത് തന്നെ നീ കളക്കിട്ടോ ജോൺസ ഞാൻ ഇന്നത്തേക്ക് ക്ഷമിച്ചുട്ടോ ജോസഫെ പോട്ടെ 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 അതാണ് തീ വിഴുങ്ങി ലോനം മോളെ ഇതാണ് ചേച്ചി ഇതാരാണെന്നറിയാവോ ഞങ്ങളുടെ പ്രിയ മോള ഇതാണോ ഇതിനാണോ നേരം എടുക്കും മുമ്പ് ഇറങ്ങി ഓടിയത് എന്തിനു ഓരോ സമയം സന്ദർഭമൊക്കെ ഉണ്ട് നീ ഇവിടെ വന്നെ വന്ന കാലം നിക്കാതെ മോളെ എവിടെങ്കിലും ഇരിക്കേ ആരൊക്കെ പ്രിയ താനെന്താ ഇവിടെ വന്നിരിക്കണേ പിന്നെ ഞാൻ എവിടെ നിക്കണം താൻ എന്റെ അടുത്ത് നിക്കണം എന്നോടൊപ്പം നിക്കണം ഓരോന്നിനും അതിന്റെ സമയ സന്ദർഭമൊക്കെ ഉണ്ട് അതിനനുസരിച്ച് നിക്കണം
ചേച്ചി വിവരമില്ലാതെ അവരൊന്ന് പറഞ്ഞു വെച്ചു. ഞാൻ അവരെയൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ പത്രക്കാരൻ നിന്നെ വിളിക്കുന്നു, നീ അങ്ങോട്ട് ചെന്നേ. മോളെന്താ ഇവിടെ വന്നിക്കണ്? താഴ്ക്കുവാ. എനിക്ക് എന്തോ ഒരു തലവേദന. മോൾ എന്നാ കുറച്ചേരം ഇവന്റെ മുറിയിൽ റെസ്റ്റ് ചെയ്താ. നീ വന്ന്. ഞാനിപ്പോ വരാം. ഇപ്പൊ വരണ്ട. എനിക്ക് എന്തോ ഒരു ശ്വാസം മുട്ടല്. ഞാൻ വീട്ടിൽ പോവാ. താൻ പോയ പിന്നെ പിന്നെ എനിക്ക് എന്തോ ഒരു സന്തോഷം. സാജഞ്ചല്ല, ഞാൻ പോണില്ല. വൈകിട്ടേ വരുള്ളു എന്ന് പറഞ്ഞിട്ട് മോളെന്താ വേഗം പോന്നു? അവിടെ ഭയങ്കര തിരക്ക്. എന്താടി പറ്റി? ഒന്നും പറ്റിയില്ല. സാജൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബന്ധുക്കളും ഫ്രണ്ട്സും ഒരു കല്യാണത്തിന്റെ ആളാ. എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരുന്നു. എന്താ നിന്റെ ചിരി കണ്ടാൽ അറിയാൻ ചേച്ചിക്ക്? അവിടെ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. നമ്മൾ മറ്റുള്ളവരെ നോക്കണ എന്തിനാ? സാജൻ എന്നെ കൂടെ തന്നെ നിർത്തി. അതുപോലെ നല്ല കാറ്. സാറും നല്ലതാ. എനിക്ക് 100 രൂപ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് എന്ത് കുളിയടി? ഇവര് കാത്തിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂർ. ചമ്മലോ? എനിക്കോ? എനിക്ക് ചമ്മലൊന്നും ഇല്ല. ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ എനിക്ക് എന്റെ മോളെ കാണാൻ വരാൻ മുന്നറിയിപ്പ് വേണോ? എന്ത് മോള് ആരോടും പറയാണ്ട് പോന്നെ? ഏയ്, ഒന്നുമില്ല. എനിക്കവിടെ ആരെയും പരിചയമില്ല. എല്ലാരും വലിയ ആളുകള്. ഇങ്ങനെയൊക്കെ എല്ലാരും പരിചയപ്പെടുക അല്ലേ അപ്പച്ച? മോളൊരു കാര്യം മനസ്സിലാക്കണം. ആരൊക്കെ വന്നാലും ഞങ്ങളുടെ VIP മോളാ. വലിയ വലിയ ആളുകൾക്ക് ഇപ്പോഴല്ലേ ഉണ്ടായല്ലോ. അവരൊക്കെ വരാനുള്ള കാരണം എന്താ? മോള്. അത് ഞങ്ങൾ ആരും മറക്കില്ല. മോൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാം. അയ്യോ അപ്പച്ച, അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് വിഷമാവും. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ഇവൻ ഞങ്ങളൊക്കെ പറയാത്തതായിട്ടിനി ഒന്നുമില്ല. അപ്പൊ ശരി, ആയിക്കോട്ടെ, പോടാ. താൻ പണ്ട് എനിക്കൊരു ബോംബ് വെച്ചില്ലേ? എപ്പോ? ബസ്സിൽ വെച്ച്. അതുപോലെ ഞാനും തന്നെ കണ്ണം വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെല്ലു, അറിയാം. ചില്ലറുണ്ട്, ഒരു 10 രൂപ ഇട്ട്. 100 രൂപ കൊണ്ടായിട്ട് മാറി കിട്ടിയില്ലേ? ശരി, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. പഞ്ചവർണ പൈങ്കിളി പെണ്ണെ, ഇന്നെനിക്കൊരു ദൂത് പോലെ. അവരെന്തിനാ വന്നറിയോ? എന്നെ കാണാൻ? നിന്നെ കാണാനല്ല, പിന്നെ പെണ്ണ് കാണാൻ. പെണ്ണു കാണാന്? പെണ്ണിനെ കൊടുക്കുമെന്ന് ചെക്കന്റെ അച്ഛൻ നിയമപ്രകാരം ചോദിക്കാൻ വന്നതാ. അതിലെന്താ അത്ര നാണിക്ക? എന്തടി പെണ്ണിനെ നാണം കണ്ടില്ലേ?
ജോസഫിനെ ഞാനിങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇപ്പൊ മുതലും പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് താൻ എനിക്ക് എത്ര തരാമെന്നറിയോ? എത്രയുണ്ട്? 59 ലക്ഷം രൂപ. അത് ഞാൻ തരും, തരാതിരിക്കില്ല. ഞാൻ ചത്തിട്ടോ അല്ലെങ്കിൽ താൻ ചത്തിട്ടോ? എടോ, ഈ തരാൻ തരാന്ന് പറഞ്ഞാൽ കടം വീഴുവോ? ഇല്ലല്ലോ, തനിക്ക് ഒരു ഓർഡർ ഇട്ടിട്ടുണ്ട്, അത് എനിക്ക് ഇങ്ങോട്ട് തരാ. അല്ല, മനസ്സിലായില്ല. നിന്റെ ഭാര്യയുടെ അപ്പന ബുദ്ധിയില്ലെങ്കിലും നിനക്ക് ബുദ്ധിയുണ്ട്. ഒരു കച്ചവട പറയണേ, എനിക്ക് തരാനുള്ള 59 ലക്ഷം രൂപ ഞാനങ്ങട് വെട്ടാം. ആ IAS എന്റെ ഡേയ്സ് ബോക്ക് ഇങ്ങോട്ട് തന്നാ മതി. ഫ്ലാറ്റ് എക്സ്ചേഞ്ച് സംഗതി എനിക്ക് നഷ്ടക്കച്ചവട. എന്നാലും നടക്കട്ടെ. നടക്കില്ല. നടക്കില്ല ജോൺസ, നടന്നാ ദൈവം പൊറുക്കില്ല. വേണ്ട, ഞാൻ നിർബന്ധിക്കില്ല. എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. എന്നിട്ട് ഇവിടെ നിന്ന് എനിക്ക് ഇന്ന് തന്നെ വീട് ഒഴിഞ്ഞ് വീടിന്റെ താക്കോലം എന്നായി കിട്ടണം. കളി ലോനപ്പനോടോ? ഈ വീടിന്റെ മുറ്റത്ത് കേറില്ല എന്ന് പറഞ്ഞ ആളാ. ഏത് നേരം ലവ് ബേർഡ്സിനെ പോലെ ആണല്ലടാ. ലവ് ബേർഡ്സ് അല്ലേ ഞങ്ങള്? ആയാ മതി. അപ്പച്ചൻ എവിടെ? ലോനപ്പേട്ടൻ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി വെച്ചോ? അപ്പച്ചൻ മെത്രാനെ കാണാൻ അരമനിൽ ഇറങ്ങി. നീ പഞ്ചാര അടിച്ച് കണ്ട താഴേക്ക് വന്നേ. ഒരു കാര്യം പറയണ്ട്. ആ വരാം. ദേ സീരിയസ് ആണട്ടാ. ആ വരാന്നേ. സഖാവിന്റെ ചേച്ചി അളിയനെ ഒരു വണ്ടിക്ക് കെട്ടാം, നല്ല സ്വഭാവ. നമ്മളെന്താ രണ്ട് വണ്ടിക്ക് കെട്ടും? എത്ര വണ്ടിക്ക് കെട്ടേണ്ടി വരും കാണാം. കല്യാണം കഴിഞ്ഞോട്ടെ. എന്താ കല്യാണം കഴിഞ്ഞ സ്വഭാവം മാറും? മാറും, നോക്കിയോ. ലവ് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും രണ്ടും രണ്ടാ. സംസാരിക്കുന്ന കേട്ടാ രണ്ട് കെട്ടിയ എക്സ്പീരിയൻസ് ഉള്ള പോലെ. ഞാൻ എന്റെ ചേച്ചിയുടെ ജീവിതം കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പേ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇവരിലായാലും ഒരാൾ ചത്തുപോയാ മറ്റേ ആ നിമിഷം തൂങ്ങിച്ചാവുന്നു. അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഇപ്പൊ എന്റെ ചേച്ചി എങ്ങനെങ്കിലും ചത്തുപോയാ മതി. നായക്ക് എടാ, നിന്നോട് ജോൺസേട്ട താഴേക്ക് എല്ലാം പറഞ്ഞില്ലേ? ഞാൻ വന്നേക്കാം ചേച്ചി. വയ്ക്കും. അത് പറ്റില്ല, ഇപ്പൊ തന്നെ പോണം. എന്തിന്? നിന്നോട് ചെല്ലാനാ പറഞ്ഞേ. ചെല്ല്. ഇത് ഭയങ്കര കഷ്ടാ. ഇത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ പ്രിയക്ക്? അല്ല, ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരി എന്ന് പറഞ്ഞ് ഏത് നേരം ഇവിടെ വന്നിങ്ങനെ ഒരുമാതിരി. ഇതൊട്ടും ശരിയല്ല. വിഷമൊന്നും വിചാരിക്കരുത്. ഈ വീട് രക്ഷപ്പെടാൻ പോവാ. അവരോട് ഇഷ്ടമുണ്ടെങ്കിൽ പ്രിയ അതിനെതിരെ നിൽക്കരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. തെണ്ടിത്തരം എന്ന് പറയാം, തെണ്ടിത്തരം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല. അല്ലെങ്കിൽ ഇന്ന് ഈ വീട്ടിൽ ഇറങ്ങി കൊടുക്കേണ്ടി വരും. ചേച്ചി വെറുതെ ആവശ്യമില്ല. നീ വെറുതെ ഇമോഷണൽ ആവില്ലേ, കുറച്ചൊക്കെ പ്രാക്ടിക്കൽ ആവണം. അളിയൻ ഇനി ഇക്കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടി പോരുത്. മിണ്ടി അതോടെ തീർന്നു ഞാനുമായിട്ടുള്ള ബന്ധം. എന്താണ്? ഓ, എന്താ എന്താ കാര്യം? അത് ശരി, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ. എന്തറിഞ്ഞിട്ട്? ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് പ്രിയ ആയിരിക്കും. എന്റെ ജീവിതം അങ്ങനെ കച്ചവടം നടത്താനുള്ളതല്ല. കച്ചവടം? എന്താടി കാര്യണേ? ഒന്നുമില്ല. മോളെ, ഈ കറിവേപ്പില പോലെയല്ലേ? എന്താ എന്ത് പറ്റി മോളെ? കരയട്ടെ, അവള് മനസ്സ് തുറന്ന് കരയട്ടെ. എന്താ പറ്റി എന്റെ മോക്ക്? സാരില്ല, സാരില്ലടാ.
അപേക്ഷിച്ചിരുന്നു. ഇക്കാലത്ത് അങ്ങനെയാ മനുഷ്യര്, എല്ലാറ്റിലും വലുത് പണമാണ്. അതിനുവേണ്ടി കൊല്ലാനും ചതിക്കാനും മടിക്കില്ല. സാജന് ഞാൻ കുറ്റം പറയില്ല. സാജന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ചിലപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും. ചേച്ചി അവിടെ ഇരിക്കേ, സാജൻ എന്തേലും സംസാരിക്കാൻ. അവിടെ ഇരിക്ക. സഖാവന്ത ഓട്ടോറിക്ഷയില്. പ്രിയ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോളൂ. എന്താ ചേച്ചി? പ്ലീസ് ചേച്ചി അവിടെ ഇരുന്നോട്ടെ. ചേച്ചി അറിയാൻ പാടില്ലാത്ത എന്ത് കാര്യമാ സഖാവിന് പറയാനുള്ളത്? പ്ലീസ് പ്രിയ, നീ എന്നെ മനസ്സിലാക്കണം. വേറെ ആര് പറഞ്ഞതും കണക്കാക്കരുത്. ഇല്ല, കണക്കാക്കില്ല. പക്ഷെ സാജന് എന്ത് ചെയ്യാൻ പറ്റും? പറ്റില്ല. ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകും. എങ്ങോട്ട്? എന്താ എന്റെ കൂടെ എങ്ങോട്ട് വന്നൂടെ? അടുത്ത മാസം മസൂറിയിൽ ട്രെയിൻ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മൾ പോകുന്നു ഡൽഹിക്ക്. നാളേക്ക് മാറ്റി ചിലപ്പോ എനിക്ക് പറ്റിയില്ല എന്ന് വരും. എല്ലാരും കൂടെ എന്നെ ഡൽഹിക്ക് പോയിട്ട് അവിടെ എനിക്കിപ്പോ ചില പരിചയക്കാരുണ്ട്. ഒരു മാസത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കാൻ വിഷമമുണ്ടാവില്ല. ട്രെയിനിങ് തുടങ്ങിയ തന്നെയൊരു ഹോസ്റ്റലാക്കിയിട്ട് ഞാൻ മസൂറിക്ക് പോകും. രാത്രി പാലക്കാട് നിന്ന് മദ്രാസിനൊരു വണ്ടിയുണ്ട്, അതിന് ടിക്കറ്റ് കിട്ടും. അവിടുന്ന് സൗകര്യം പോലെ പോവാം. രാത്രി ഞാൻ കാറുമായിട്ട് വരും. പോട്ടെ ചേച്ചി, ഒരുങ്ങിയിരിക്കണം. ഞാൻ പോവാണ് ചേച്ചി. വേറൊന്നും നീ ആലോചിക്കണ്ട. അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെയെങ്കിലും നീ നരകത്തിൽ നിന്ന് പോ. കരച്ചിലും പിഴിച്ചിലൊക്കെ ഇപ്പൊ തീർത്തോളണം. അവള് പോകുമ്പോ സന്തോഷമായിട്ട് നിക്കേണ്ടതാ. ചെറിയമ്മ എങ്ങടാ പോണമ്മ? അതെ, ചെറിയമ്മയ്ക്ക് ഒരു ജോലി കിട്ടി. എന്ത് ജോലി? ഇവിടെ വരാനുള്ള ഒരു അങ്കിളില്ലേ, ആ അങ്കിളിന്റെ ഭാര്യയായിട്ടൊരു ജോലി. ഭാര്യ ഒരു ജോലിയാ? നീ ചെറിയമ്മോട് ചോദിക്ക്. ചെറിയമ്മയെ ഭാര്യ എന്ന് പറയുന്നൊരു ജോലിയാണോ? ആ അതൊരു ജോലി തന്നെയാ. ഒരു വണ്ടി വരുന്ന ശബ്ദമല്ലേ കേക്കണത്? പോവല്ലേ? എങ്ങോട്ട്? എനിക്ക് മനസ്സിലായി, നിന്റെ തള്ള പോയ ദൂരെ കണ്ടോന്റെ കൂടെ പോവല്ലേ. ഉറങ്ങുള്ളേ. അയ്യോ, മനസ്സമ്മതം നടത്താന്ന് എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു. ആരോട് ചോദിച്ചോ? ആരോടും ചോദിച്ചില്ല. അല്ലെങ്കിൽ നിന്റെ അമ്മച്ചിനും അമ്മാമനെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും മോനെ? എന്നെ അപ്പച്ചന് ഓർത്തില്ലല്ലേ? ഓർത്തു, പക്ഷേ സാറല്ല, വാക്ക് കൊടുത്ത അപ്പച്ചനല്ലേ, അത് പാലിക്കണമെന്ന് നിന്നോട് ഞാൻ പറയില്ല. നീ വേഗം വാ, ഇതൊക്കെ ഞാനെടുക്കാം. ഞാൻ പോട്ടെ അമ്മ. പിന്നെയും തുടങ്ങി അമ്മ, ഒന്ന് വേഗം വാ, ആ തള്ള കാണണ്ട. ഞാൻ പോയിക്കോട്ടെ സാറേ. ഗുഡ് നൈറ്റ്. പാതിരാത്രി കെട്ടുമ്പാണ്ടായിട്ടങ്ങടാ ജോജ് കേട്ടില്ലേ?
തല്ലേപോലെ മോളും വേലിയിടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എന്തായി കേട്ടോളെ. നേരാണല്ലേ, നേരാണോന്ന്? എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ആരോടെയാണ് നീ പോണേ? എനിക്ക് ഇഷ്ടമുള്ളവരുടെ. നിനക്ക് ഇഷ്ടമുള്ളവരോട് നീ പോവല്ലേ? നിന്നെയാണ് അതൊക്കെ കണ്ടോണ്ടോ വിട്ടിട്ട് നീ എന്തോ ജീവിതം തീരണ്ടേ? പിന്നെ എന്നെ പറ്റി പോകുവാണി
പാലക്കാട് അസിസ്റ്റന്റ് കളക്ടറാണ്. നിന്നെ ഒന്ന് കണ്ടേ ഒക്കുന്ന് ഇദ്ദേഹത്തിന് നിർബന്ധം. കോളേജിൽ ഒരുമിച്ചായിരുന്നു പറഞ്ഞു. കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. സൂപ്രണ്ട്, ഒരു നിമിഷം പ്ലീസ്. സർ. പ്രിയ, നീ എന്നെ കണ്ടിട്ടേ ഉള്ളു അല്ലേ? എന്നെ അറിയില്ല അല്ലേ? ദേവി എന്നോട് സംസാരിക്കരുത്, എന്നെ കാണണ്ട. പ്രിയ, വീടെത്തി. ഞാൻ കാശി പിടിച്ച് പറയും. നീ ഒരക്ഷരം വിട്ടരുത്, അതിനുള്ള യോഗ്യത തന്നെ എനിക്ക്. പക്ഷെ ആ സാറിനോട് ഞാൻ രണ്ടു വർത്താനം പറയും. പറഞ്ഞിട്ടേ ലോനപ്പ പോവും. അതിപ്പോ പോലീസ് അല്ല പട്ടാളം വന്നാലും പറയും. ഇത്ര നാൾ ഞാൻ വിചാരിച്ചത് നിന്റെ അപ്പന് രണ്ട് തന്ത ഉണ്ടെന്നാ. പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് കുടുംബത്തോടെ രണ്ട് തന്തമാരാണ്. കൈ കിടന്ന കാശി വന്നിട്ട് അഞ്ചു കൊല്ലത്തോളം മുതലുമില്ല, പരിചയമില്ല. ഒടുവിൽ എന്റെ മോളെ കല്യാണം കഴിക്കാന്ന് വാക്കും പറഞ്ഞ് മനസ്സമ്മതം നടത്തിയിട്ട് ഇപ്പൊ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ നിന്റെ അപ്പന് രണ്ട് തന്ത. എന്താ വല്ലതും പറയണ്ട? മറുപടി പറയാൻ എനിക്ക് വാക്കില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, കരാറും വാക്കിനേക്കാളും ഒക്കെ വലുതാ മനസ്സും ജീവിതവും. എന്റെ അപ്പൻ തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് നിങ്ങളുടെ മകളെ വിവാഹം കഴിക്കാം. പക്ഷേ മനസ്സും ജീവിതം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാ ദ്രോഹം ചെയ്യണം? വേണ്ട, എന്റെ മോൾക്ക് നിന്നേക്കാൾ വലിയ ഗുണസാന്ദ്ര കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു മാസത്തിനുള്ളിൽ ഞാൻ നടത്തുന്നു, എന്നിട്ടും നിന്റെ മുമ്പിൽ വരും. അവളെ കെട്ടിയവന്റെ മുമ്പിൽ നീ സലാം വെച്ച് നിൽക്കും, അല്ലെങ്കിൽ ഓനക്കുട്ടി അതായി ഇങ്ങനെ വിളിച്ചോ. പോട്ടെ ജോസഫേ, മീൻ മിടുക്കനായിക്കോ. അപ്പച്ചൻ ചെയ്ത തെറ്റ അത് അപ്പച്ചൻ തന്നെ തിരുത്തി. അതിന്റെ പഴിയും ദോഷവും അപ്പച്ചൻ തന്നെ ഏറ്റോളാം. പോടാ, എല്ലാം കൊടുത്തു, കാറും വീടും എല്ലാം. 1 കോടി രൂപയുടെ മുതല് വേറെ 20 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോട്ടെ. അമ്മച്ചി അമ്മാമ്മയും അവര് നാളെ ഇങ്ങ എത്തും. അമ്മച്ചിക്ക് ആരോടൊക്കെ യാത്ര പറയാണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് നിൽക്കുക. വീടിന്റെ താക്കോല് കൊടുത്തപ്പോ മാത്രം അമ്മച്ചി ഇത്തിരി കരഞ്ഞു. ഞാനും സാരമില്ല അപ്പച്ച, ഇനി നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുക. കടക്കാരൻ നാണക്കേടൊന്നുമില്ലാത്ത സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം. മോനെ, നീ പറഞ്ഞ ശരിയാ, ഇനിയാ നമ്മൾ ശരിക്കും ജീവിക്കാൻ പോണത്. പക്ഷെ നിനക്കൊരു ജീവിതം വേണ്ടടാ. എനിക്കുണ്ടല്ലോ. നിന്റെ മനസ്സ് കറിയുന്നത് അപ്പച്ചനെ കാണാം. നിനക്കൊരു കൂട്ടു വേണ്ടേ മോനെ? എനിക്ക് കൂട്ടുണ്ടല്ലോ അപ്പച്ച, ജയിലിലാണെങ്കിലും അവൾ എന്റെ കൂടെയുണ്ട്. അത് മതി, അത് മതി എനിക്ക്. അവൾ പുറത്തിറങ്ങാൻ ഇനി 9 കൊല്ലം കഴിയണം. 9 കൊല്ലം 9 ദിവസം പോലെ പോകും. പക്ഷേ വേറൊരു കൂട്ട് എനിക്കില്ല അപ്പച്ചാ.